गुड ईवनिंग मैटर फ्री वेबिना स्वागत इन पतिवे ट्रेनिंग डिस्डर पतिमूा सेंशन अंसरी सार नमुक वेद कई क्लास अध्यापक चल क्यों प्रत्येक इन कुमन प्रॉब्लम सार संसा वाकल विट फेमिलियर वाक वी आवर्ती അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും അതുപോലെ കോപ്പി അടിക്കുന്ന കുട്ടികളെ എങ്ങനെ കണ്ടെത്താം എന്നെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ സാർ സംസാരിച്ചു. അപ്പോൾ തുടർന്നുള്ള വിഷയങ്ങൾ സാർ ഇന്ന് എന്നോട് സംസാരിക്കും. ലേണിംഗ് അത് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ബന്ധമുള്ളതല്ല കോപ്പി അടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നേ. ഓക്കെ സാർ, അപ്പൊ ഈ റൈറ്റിംഗിന്റെ ഒക്കെ ഈ പെൻസിൽ എങ്ങനെയാണ് പിടിക്കേണ്ടതൊക്കെ ഞാൻ പിന്നെ ഫിഗർ ഇട്ട് കാണിക്കും. ഇപ്പൊ റെമഡിയേഷൻ വരുമ്പോഴത്തേക്ക് ഇപ്പൊ പിന്നെ ഓക്കേ സാബു സാറിനും മറ്റ് എന്റെ എന്നെ കേൾക്കാൻ വന്നിരിക്കുന്ന മറ്റുള്ളവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിപ്പം നടത്തിക്കോ ഇപ്പോഴിവിടെ റേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സില് ഉള്ള കുട്ടികളില് ലേണിംഗ് ഡിസബിലിറ്റിക്ക് സാധ്യതയുള്ള കുട്ടികളെ കണ്ടുപിടിക്കുവാനുള്ള പ്രിലിമിനറി ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ആണ്. ഈ സ്ക്രീനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികൾക്ക് ശരിക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് പിന്നെ ശരിക്കും ഉള്ള ടെസ്റ്റ് നടത്തി നമുക്ക് മനസ്സിലാക്കും. പക്ഷെ ഈ കുട്ടികൾക്കെല്ലാം സാധ്യതയുണ്ട്. അപ്പൊ അതില് നമ്മള് റീഡിങ്ങും സ്പെല്ലിങ്ങും റൈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്, റൈറ്റിംഗ് വരെ. അപ്പൊ അതില് ഒന്ന് പറഞ്ഞായിരുന്നു, അതായത് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും, പക്ഷെ അത് എഴുതാനുള്ള കഴിവില്ലായ്മ, അത് ആ ഉത്തരം അതേപോലെ എഴുതി പിടിപ്പിക്കാനുള്ള കഴിവില്ലായ്മ, അത് ഡിസ്ഗ്രാഫിയ അല്ലെങ്കിൽ എഴുത്തിലുള്ള പ്രോബ്ലം ആയിട്ട് കാണാറുണ്ട്. അടുത്ത ഒന്ന്, ഓൾ ദി പെൻസിൽ പെൻസിൽ ഡിഫറൻ്റ്ലി, അതായത് പെൻസിൽ പിടിക്കുന്നതിലുള്ള കുഴപ്പമാണ്. അതായത് പെൻസിൽ പിടിക്കണമെന്ന് പറയുന്നതിന് അത് ഞാൻ അതിൻ്റെ ഇതൊക്കെ ഇട്ട് തരും. സാധാരണഗതിയിൽ നമ്മൾ പെൻസിൽ പിടിക്കുമ്പോഴത്തേക്ക് ആ പെൻസിലിന്റെ ഈ വിരലില് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റേ രണ്ട് വിരലും കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഏകദേശം അര ഇഞ്ച് മാറ്റിയിട്ടാണ് പിടിക്കേണ്ടത്. ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. ചില പിള്ളേരിങ്ങനെ കുത്തി പിടിച്ചെഴുതും, ഇങ്ങനെ പിടിച്ചെഴുതും, ഇങ്ങനെ എഴുതും. അപ്പൊ ഇതൊക്കെ ലേണിംഗ് ഡിസബിലിറ്റി ആണ്, അതായത് ഡിസ്ഗ്രാഫി, അവന്റെ എഴുത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എഴുതുകയാണെങ്കിൽ ചെറുപ്പത്തിലാണെങ്കിൽ ഒരു 4-ാം ക്ലാസ്സോ 3-ാം ക്ലാസ്സോ വരെ ആണെങ്കിൽ നമ്മൾ സാറന്മാര് നിർബന്ധിച്ച് അതങ്ങ് മാറ്റണം. ഒരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ് 8-ാം ക്ലാസ് ഒക്കെ ആയി അങ്ങനെ എഴുതി പഠിച്ചു പോയി അത് അതിലാണ് അവർ സ്പീഡെങ്കിൽ അവരെ വീണ്ടും അത് മാറ്റാനായിട്ട് ശ്രമിക്കരുത്. മാറ്റാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിങ്ങൾക്ക് എഴുതാനുള്ള സ്പീഡ് പോലും കൺഫ്യൂഷൻ ആവും. കാരണം അതുങ്ങൾ ഈ വിരൽ എങ്ങനെ മാറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ എഴുതാൻ ഉദ്ദേശിച്ച കാര്യം മറന്നുപോകും. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പൊ പെൻസിൽ പേന സാധാരണയിൽ നിന്നും അസാധാരണമായ രീതിയിൽ പിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ലേണിംഗ് ഡിസബിലിറ്റിക്ക് ഒരു കാരണമാവാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് വോമിറ്റ് ക്ലാസ് നോട്ട്സ് എഴുതുന്ന കാര്യമാണ്. അതായത് നമുക്കറിയാം ചില കുട്ടികൾ എഴുതുമ്പോഴത്തേക്ക് വീട്ടിൽ വന്നിട്ട് ഇപ്പം ഈ CBSE സ്കൂളുകളിൽ ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, പേരൻസ് എത്ര എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ അവരെഴുതി കൊടുക്കും. അതായത് ഈ പിള്ളേർ വിട്ടേച്ച് വരും. അപ്പൊ ഇപ്പം പിന്നെ വാട്സപ്പും ഫോണും ഒക്കെ ഉള്ളത് കാരണം വേറെ കുട്ടികളുടെ നമ്പർ എടുത്തിട്ട് അത് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അത് വാട്സപ്പിൽ ആ ബുക്കിന്റെ കോപ്പി എടുത്തതാ എന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ എഴുതി കൊടുക്കാറുണ്ട്. ഒരിക്കലും അത് ചെയ്യുവാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ അപ്പൊ ദിവസവും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ സാധാരണഗതിയിൽ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡർ ഉള്ള കുട്ടികൾ എഴുത്തിൽ സ്ലോ ആയിരിക്കും. അപ്പൊ ടീച്ചർമാര് ബോർഡിൽ എഴുതി അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളും കംപ്ലീറ്റ് ചെയ്യത്തില്ല. കുറെ കുട്ടികൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് സാറ് വായിച്ചു കളയും. ചില സാറുമാർ ചിലരാണെങ്കിൽ എല്ലാവരും എഴുതി തീരട്ടെ എന്ന് പറഞ്ഞിരിക്കും. എന്നാൽ തന്നെയും കുട്ടികൾ പലതും വിട്ടുപോകും. ചിലപ്പോൾ ഒരു പേജോ അര പേജോ അല്ലെങ്കിൽ അവസാനത്തെ വരിയോ ഒക്കെ വിട്ടുപോകും. അപ്പം എന്നും ഇൻകംപ്ലീറ്റ് നോട്ട്സ് ആയിരിക്കും. അതാണ് വേറൊരു പ്രത്യേകത ഈ കുട്ടികളുടെ. അപ്പൊ ഇങ്ങനെ ഇൻകംപ്ലീറ്റ് നോട്ട്സ് ഉണ്ടെങ്കിൽ അതിന് കാരണം എന്തെന്ന് പറഞ്ഞാലും ഈ കുട്ടികളെ കൊണ്ട് അഥവാ എഴുതാതെ ഇൻകംപ്ലീറ്റ് ആയിട്ട് വന്നാൽ തന്നെയും
മറ്റു കുട്ടികളുടെ നോ പിന്നെ വാട്സപ്പ് ഒക്കെ നോക്കുവാണെങ്കിലും യാതൊരു കാരണവശാലും മാതാപിതാക്കൾ അത് എഴുതി കൊടുക്കരുത്. അവരെ കൊണ്ട് തന്നെ വീട്ടിലിരുത്തി എഴുതണം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ എഴുതിയിട്ടില്ലെങ്കിൽ വീട്ടിൽ വന്നാലും ഞാൻ തന്നെ എഴുതണമല്ലോ എന്ന് പറഞ്ഞിട്ട് അതുങ്ങൾക്ക് അത് എഴുതാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. അത് മാത്രമല്ല, സാറുമാർ എഴുതി കൊടുക്കുന്നത് എഴുതിയെടുക്കേണ്ടത് കുട്ടികൾക്ക് പഠിക്കാനാ, അല്ലാതെ രക്ഷകർത്താക്കൾക്ക് പഠിക്കുവാനല്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രക്ഷകർത്താക്കള് പിന്നെ ആണിപ്പം വർക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോജക്റ്റുകൾ കൊടുത്താൽ മിക്കവാറും ഉള്ള വീട്ടില് അമ്മയോ അച്ഛനോ ഒക്കെ ചെയ്തു കൊടുക്കും. പിന്നെ അത് ചെയ്യാൻ പാടില്ല. കാരണം ആ വർക്ക്, ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കുട്ടിക്ക് പഠിക്കുവാനുള്ള കാര്യമാണ് കൊടുക്കുന്നത്. അത് കൊടുക്ക, അല്ലാതെ മാതാപിതാക്കളുടെ എഫിഷ്യൻസിയോ അവരുടെ അറിവോ അല്ലെങ്കിൽ അവരുടെ സ്മാർട്ട്നെസ്സോ അറിയാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ എത്ര മോശമാണെന്ന് പറഞ്ഞാൽ പോലും, അല്ലെ നല്ല മാർക്ക് കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ, പക്ഷെ യഥാർത്ഥ സാറുമാര് ഒറിജിനലായിട്ട് കുട്ടികൾ ചെയ്തതിനെ മാർക്ക് കൊടുക്കത്തുള്ളൂ, അത് വേറൊരു കാര്യം. എന്നിട്ട് അതൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാ സ്കൂളിലും പ്രശ്നം ഉണ്ടാവുന്നു, ഇത് നോക്കി ഇതല്ലയോ നല്ലതായിട്ടിരിക്കുന്നത് ഇതല്ലയോ അങ്ങനെ ഇങ്ങനെ. അതല്ല, കുട്ടിയുടെ ഒറിജിനൽ മാർക്കിനാണ് നമ്മൾ മാർക്ക് ഇടേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കണം. അപ്പം ടെസ്റ്റ് പേപ്പർ ആയാലും ശരി, ക്ലാസ് നോട്ട്സ് ആയാലും ശരി, കംപ്ലീറ്റ് ചെയ്യാതെ ഇരിക്കുക, അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒന്നാണ്. അതാണ് റൈറ്റിംഗ് പ്രോബ്ലംസ്. അടുത്തത് ഒമിറ്റ്സ്, ക്യാപിറ്റൽ, പങ്ക്ച്വേഷൻ, ഡോട്ടിംഗ്, ക്രോസ് എക്സെട്ര. അപ്പൊ അടുത്ത ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും മിക്സ് ചെയ്ത് എഴുതുക ഈ കുട്ടികളും. അതായത് പിന്നെ ലോവർ അപ്പർ ഇതും അപ്പർ കേസും ലോവർ കേസും കൂടെ ഒന്നിച്ച് ചേർത്ത് കൂട്ടിച്ചേർത്ത് എഴുതുക. ഞാൻ ഈ പ്ലസ് ടുവിലത്തെ സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ടും അധ്യാപകനായിട്ടും ഇരുന്നതാണ് 14 വർഷം. ഈ കുട്ടികളില് ഞാൻ ഇപ്പൊ വരുന്ന സ്കൂളുകളിലുള്ള കുട്ടികൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് പ്ലസ് ടുവിന് വരുന്ന കുട്ടികൾ പോലും ഞാൻ നോക്കുമ്പോഴത്തേക്ക് പേരെഴുതിയിരിക്കുന്നത് പല അക്ഷരങ്ങളും, ഐക്ക് കുത്തിട്ടെഴുതും, അതുപോലെ പിന്നെ ക്യാപിറ്റലും ഇതും കൂടെ മിക്സ് ചെയ്ത് മാ എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. ഞാൻ ആ ടീച്ചർമാരെടുത്ത് പറയും, ദാ ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്യാത്ത എന്താണെന്ന് ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും പറയും. പല സാറുമാരും അത് വളരെ സീരിയസ് ആയിട്ടെടുത്ത് ആ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് എടാ 10ാം ക്ലാസ് പാസ്സായി, നിന്റെ പേരെങ്കിലും ഒന്നിൽ ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും കറക്റ്റ് ആയിട്ട് എഴുതാൻ പഠിക്കണം എന്നുള്ള നിർബന്ധമായിട്ടും പറഞ്ഞത് കൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ പേപ്പർ ഇവർ ടെക്സ്റ്റ് പേപ്പർ നടത്തുമ്പോൾ ആ പേപ്പർ ഒക്കെ എടുത്ത് നോക്കും. എന്നാലും ഈ കുട്ടികൾ ആ ശീലിച്ചു വന്നതുകൊണ്ട്, അപ്പൊ സാറുമാരുടെ കുഴപ്പം തന്നെയാണ്. ഒരു 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ വെച്ച് തന്നെ പേരെഴുതുമ്പോൾ, സ്വന്തമായിട്ട് പേരെഴുതുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുത്ത് അത് ചെയ്യണം. അല്ലെങ്കിൽ രക്ഷകർ ഇത് എന്താ പറ്റുന്നറിയാ, ആൻസർ ബുക്കിന്റെ പേപ്പറിൽ പോലും രക്ഷകർത്താക്കൾ പേരും അഡ്രസ്സും ഒക്കെ എഴുതി കൊടുക്കും. ഇതൊക്കെ ആ കുട്ടികളെ പിന്നെ പഠനത്തിലുള്ള താല്പര്യം കുറയ്ക്കുന്നതിന് കാരണമാണ്. കാരണം എന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കൾ എനിക്ക് അമ്മ എഴുതി തരുമല്ലോ, അമ്മ എഴുതി തരും, എന്തിനാ ബുക്ക് പൊതിയുന്നത്? ബുക്ക് പൊതിയുന്ന കാര്യം കുട്ടികൾ ബുക്ക് പൊതിയണം, സ്വന്തം ബുക്ക് കവർ ചെയ്യാനും പാക്ക് ചെയ്യാനും ഒക്കെ അറിഞ്ഞിരിക്കണം. എന്തിനാ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വിരലും ഫിംഗറും അവര് പിന്നെ കത്രിക പിടിക്കുന്നതും ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതെല്ലാം ഇവരുടെ എഴുത്തിന് വേണ്ടി സഹായിക്കുന്ന പിന്നെ മൂവ്മെന്റ്സ് ആണ്. അപ്പം അതിന് ഒക്യുപ്പേഷണൽ തെറാപ്പി കൊടുക്കുന്നതാണ് ഫിംഗർ, സ്മോൾ മസിൽ മൂവ്മെന്റ്സ്. സ്മോൾ മസിൽ മൂവ്മെന്റ്സിന് ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ ഇവരുടെ എഴുത്ത് ശരിയാവത്തുള്ളൂ. ഈ കാറ്റിരിപൂറ്റി എന്ന് പറഞ്ഞ എഴുതി വയ്ക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ അതാണ് കുഴപ്പം. കാരണം എന്തുവെന്ന് പറഞ്ഞാൽ അവരുടെ മസില്, അവരുടെ വിരലുകളുടെ അറ്റം അല്ലെങ്കിൽ വിരലുകളുടെ മൂവ്മെന്റ് കണ്ണു പോകുന്നിടത്ത് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം പിന്നെ അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ എന്താണ്? അപ്പൊ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും എന്താണെന്ന് പഠിപ്പിക്കണം. അത് നമ്മുടെ ഒക്കെ കാലത്ത് 4 ലൈൻ കൊണ്ടായിരുന്നു നമ്മൾ കൃത്യമായിട്ട് എഴുതി പഠിച്ചതാ. ഇപ്പൊ പകർത്തെടുത്ത് ഇല്ല, മിക്കവാറും ഉള്ളിടത്തില്ല. ചില LKG-യിലും UKG-യിലും ഒക്കെ CBSE സ്കൂളുകളിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് തെറ്റത്തില്ല. സ്മോൾ ലെറ്റർ എങ്ങനെ എഴുതണം, ക്യാപിറ്റൽ ലെറ്റർ എവിടെ എഴുതണം. അപ്പൊ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ഇത് മിക്സപ്പ് അതി ആവില്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ അതുപോലെ എവിടെയൊക്കെയാണ് കുത്തിടേണ്ടത്, സ്റ്റോപ്പ് ചെയ്യേണ്ടത് എവിടെയാണ്, ഒരു സെന്റൻസ് അവസാനിക്കുന്നതെങ്ങാണ്, അതായത് അപ്പൊ പങ്ക്ച്വേഷൻ മാർക്ക് എന്ന് പറഞ്ഞ് വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ
അത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ സാറുമാര് ചെയ്യണം. ഓരോ കുട്ടിക്ക് ഓരോ ദിവസം ഒക്കെ ശരിയായാമതി. അല്ല, എല്ലാ ഒരു കുട്ടിയുടെ പിറകെ ഒരു ദിവസം നിൽക്കാനൊക്കത്തില്ല. കാരണം 40 കുട്ടികളോ 35 കുട്ടികളോ ചില സ്കൂളുകളിലൊക്കെ 60 കുട്ടികളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ആ ഒരു കുട്ടിയുടെ പിറകെ നടക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ബുക്ക് കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു കുട്ടിക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഒരു സെന്റൻസ് തീരുമ്പോ അവിടെ ഇടേണ്ടിയത് കുത്താണ്, പിന്നെ ഇന്നടത്ത് കോമാണ് ഇടേണ്ടിയത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്ത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് അത് എഴുതിക്കണം. എഴുതിട്ട് ക്യാപിറ്റൽ ലെറ്റർ എടുത്ത് ഇടണം. അങ്ങനെ സാറ് കളർ ചോക്ക് കൊണ്ടോ, ഇപ്പം വേണ്ട, ഇപ്പം എല്ലാം ഇതിലായല്ലോ, പിന്നെ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ഇതിൽ കാണിക്കാം, സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവരുടെ ഇതിൽ പതിയും. പതിഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എഴുതും. അപ്പൊ എഴുതുമ്പം ഈ കറക്ഷൻസ് എന്ന് പറയുന്നത് എപ്പോഴാണോ നമ്മൾ കണ്ടുപിടിക്കുന്ന ആ മൂമെന്റിൽ തന്നെ കറക്റ്റ് ചെയ്യണം. പല ആളുകൾക്കും ഉള്ള കുഴപ്പമാതാ ഈ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആ മിസ്റ്റേക്ക് ആരുടെയാണെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നു ആ സമയത്ത് തന്നെ അത് കറക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും അത് ആ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകും. റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് ഹാബിറ്റായി, പിന്നെ മാറ്റാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ഒമിഷൻസ് ശ്രദ്ധിക്കണം, പങ്ച്ചുവേഷൻ മാർക്ക് എഴുതണം, പിന്നെ എവിടൊക്കെ ഡോട്ട് ഇടണം, പിന്നെ എവിടൊക്കെ ക്രോസിങ് വര എന്ത്, ഇതെല്ലാം പഠിപ്പിക്കണം. നമ്മൾ പങ്ക്ച്വേഷൻ മാർക്ക് കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ തെറ്റും. അതുകൊണ്ട് അതാണ്. അപ്പൊ അങ്ങനെ തെറ്റിക്കുന്നത് അവൻ പഠിപ്പിക്കാത്തത് കൊണ്ട് തെറ്റിക്കുന്നതാണോ, അതോ പിന്നെ അവന് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി റൈറ്റിംഗ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ, ഡിസ്ഗ്രാഫിയ ഉള്ളത് കൊണ്ടാണോ എന്നുള്ളത് സാറുമാര് ബോധ്യപ്പെടുത്തുക. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ഉള്ള മിസ്റ്റേക്ക് കണ്ടാൽ ആ കുട്ടിക്ക് ആദ്യം കറക്റ്റ് ചെയ്ത് കൊടുക്കണം. സാറന്മാർ കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും ഇവ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ് കറക്റ്റ് ചെയ്ത് കൊടുത്തത്, അപ്പോഴ് അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കുക. ദെൻ ഡിഫിക്കൽറ്റി ഇൻ സെന്റൻസ് കൺസ്ട്രക്ഷൻ ആൻഡ് ഗ്രാമർ. അപ്പം അതായത് ഗ്രാമർ ഇപ്പം ഗ്രാമർ പഠിപ്പിക്കുന്നില്ല. ഗ്രാമർ കോൺവെർസേഷനിൽ കൂടെയും സെന്റൻസിൽ കൂടെയും ഓട്ടോമാറ്റിക് ആയിട്ട് ആളുകൾ പഠിപ്പിക്കും. പണ്ട് നമ്മൾ പഠിച്ചതുപോലെ സ്ട്രക്ചർ, പിന്നെ എന്ന് പറഞ്ഞ് നമ്മൾ ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ബുക്ക്. ആ ബുക്ക് ആ ഇതനുസരിച്ച് ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാതെ തന്നെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ലാംഗ്വേജ് പഠിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ പഠിക്കും. അപ്പൊ ചില സ്കൂളുകളിൽ ഉള്ള പ്രശ്നം എന്തുവാണെന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് കംപ്ലീറ്റ് പഠിക്കാതെ ഒരു പാഠമോ രണ്ട് പാഠമോ ഒക്കെ എളുപ്പത്തിന് വേണ്ടി ഒമിറ്റ് ചെയ്യും. അങ്ങനെ അത് ആ പാഠം വിടുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പിന്നെ ലെസണിൽ കൂടെ ചില ടൈപ്പ് പങ്ക്ച്വേഷൻ പഠിപ്പിക്കാനുള്ളതായിരിക്കും. ചിലപ്പോൾ അവിടെ ഒരു ടെൻസ് പഠിപ്പിക്കാനുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരു പബ്ലിഷർ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളുടെ പാഠങ്ങൾ സ്കൂളുകാർ കുറയ്ക്കാൻ പാടില്ല. അത് ചെവേ നേരെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ. ഇതങ്ങനെയല്ല, CBSE സ്കൂളുകളിൽ വലിയ പുസ്തകങ്ങളൊക്കെ കൂടിയ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റാൻഡേർഡ് കാണിക്കാൻ വേണ്ടി വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് 4-5 പാഠം വിട്ടു കഴിഞ്ഞാൽ ആ പാഠത്തിൽ കൂടെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മനസ്സിലാകുന്നു? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ചിലപ്പോൾ അധ്യാപകരല്ലാത്തവർക്ക് ചിലപ്പോൾ, കാരണം ഇപ്പൊ സാർ ഒരു ലെസൺ എടുക്കുമ്പം ആ ലെസണിൽ ഏതെങ്കിലും ഒരു ടെൻസ്, ഫോർ എക്സാമ്പിൾ വാസിന്റെ ഉപയോഗമാണ് പഠിപ്പിക്കേണ്ടതെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആ സെന്റൻസ് പല ഇടത്ത് ഉപയോഗിക്കപ്പെടും. അപ്പൊ ആ പാഠം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അടുത്ത പാഠത്തിൽ വാസിന്റെ ഉപയോഗം ഇതുപോലെ കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്കൂളുകളിൽ ഏതെങ്കിലും ഒരു പുസ്തകം കൊണ്ടുവന്നാൽ ആ പുസ്തകത്തിന്റെ പാഠങ്ങൾ വിടരുതെന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം സംഭവിച്ചത് ഇവിടെ കോവിഡ് വന്നപ്പോഴത്തേക്ക് എല്ലാ പുസ്തകത്തിന്റെയും പാഠങ്ങൾ കുറച്ചു. അതായത് 40%, 50%, ചിലയിടത്തൊക്കെ 70% വരെ സർക്കാർ ലെവലിൽ കുറച്ചു. അത് കുറച്ചത് കൊണ്ട് ആ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. ബാക്കി 30% പഠിച്ചാൽ മതി എന്ന് പ്രത്യേക സിറ്റുവേഷനിൽ ഈ സെഞ്ചുറിയിൽ നടന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തതാണ്. പക്ഷെ അങ്ങനെ ശരിക്കും ചെയ്യാൻ പാടില്ലെന്ന, കാരണം ആ കുട്ടികൾക്ക് അതെന്നേക്കും ആയിട്ട് അവിടുത്തെ അതിൻ്റെ യൂസേജും ആ ക്ലാസ്സും പോയി. എന്തായാലും കൊള്ളാം, ഇപ്പോഴത്തെ കോവിഡിന്റെ ഈ സമയത്ത് എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടികളായാലും മെഡിക്കൽ
പാസ്സായ കുട്ടികളായാലും പലതും പഠിച്ച കുട്ടികൾക്ക് ജോലിക്ക് പ്രശ്നം ഉണ്ടാവും. കാരണം എച്ച് ഡി എഫ് സിയുടെ ഒരു പരസ്യം വന്നത് നിങ്ങൾ എല്ലാവരും വായിച്ചു കാണും, ശ്രദ്ധിച്ചു കാണും അല്ലേ? പരസ്യം വന്നപ്പം ഈ വർഷത്തെ പിള്ളേർ, ഈ വർഷം പാസ്സായ പിള്ളേർ നീഡ് നോട്ട് അപ്ലൈ എന്ന് കാണിച്ചു. പിന്നെ അതിനെ കോടതി പോയി ക്വസ്റ്റ്യൻ ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പിന്നെ സർ ഓർഡർ ഇട്ടത്, ഓർഡർ ചെയ്ത ഉടനെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഇന്റർവ്യൂ നടത്തുന്നവൻ എടുക്കൂലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നം എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ല പഠിക്കുന്നത്, നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനൊക്കെയാണ്. അതുപോലെ നമ്മുടെ മക്കൾക്ക് എ പ്ലസ് കിട്ടുക എന്നുള്ളതല്ല, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എട്ടാം ക്ലാസ്സിലത്തെ മൊത്തം പുസ്തകവും പഠിച്ച എല്ലാ അറിവും നേടുക എന്നുള്ളതാണ് എന്നുള്ളത് പേരൻസിന് തീർച്ചയായിട്ടും അധ്യാപകരെ കാട്ടിലും അത്യാവശ്യമായിട്ടും പേരൻസ് അറിഞ്ഞിരിക്കണം. അല്ലാതെ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഇത്തിരി മാർക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നില്ല കാര്യം, നമ്മുടെ കുട്ടി എത്ര പഠിച്ചു എന്നുള്ളതാണ്. അത് അടുത്തത് അപ്പൊ സെന്റൻസ് കൺസ്ട്രക്ഷനും ഗ്രാമറും. അപ്പൊ അത് രണ്ടും പിന്നെ റിട്ടേൺ വർക്കിൽ ഇല്ലെങ്കിൽ ഗ്രാമർ തെറ്റിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം, എങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതാണ് അടുത്തത്. അടുത്തത് ലാംഗ്വേജിന്റെ കാര്യമാണ്. ലാംഗ്വേജിന്റെ കാര്യത്തില് ഏത് എന്ന് പറഞ്ഞാൽ അപ്പുവർ വൊക്കാബുലറി. നമുക്കറിയാം റീഡിങ് നല്ലതുപോലെയുള്ള ആളുകൾ ക്ലാസ് എടുത്താലും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ നല്ല പ്രോപ്പറായിട്ടുള്ള നല്ല ഭാഷയിൽ സംസാരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സുജിത്, സുജിതിന്റെ ക്ലാസ് കേട്ടാൽ സുജിത് ഭയങ്കര വായനക്കാരാണ്. അയാളുടെ ലാംഗ്വേജ് വളരെ നല്ലതാണ്. കാരണം എന്തോന്ന് പറഞ്ഞാൽ നല്ല കറക്റ്റായിട്ടുള്ള ആപ്റ്റ് വൊക്കാബുലറി ഉപയോഗിക്കും. അപ്പൊ അപ്പോൾ വായന കൂടുതലുള്ളവർക്ക് നല്ല വൊക്കാബുലറി കാണും. അതുപോലെ ഒരു ഞാൻ പറഞ്ഞു 700 വാക്ക് പഠിച്ചാൽ 700 പിന്നെ വാക്കുകൾ അറിയാമെങ്കിൽ 10-ാം ക്ലാസ് വരെയുള്ള ഏത് ഇംഗ്ലീഷ് പുസ്തകവും നല്ലതുപോലെ വായിക്കാനും മനസ്സിലാക്കാനും നോവൽ വായിക്കാനും ഒക്കെ ഉള്ള കഴിവുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയാണ് വേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് തന്നെ, സോറി ഒരു മിനിറ്റ്, ഞാൻ അത് എന്താണെന്ന് നോക്കിക്കോട്ടെ, ഒരു ഫോൺ അടി. ഞാൻ ക്ലാസ്സില പിന്നെ വിളിക്കണം. അപ്പൊ ഇങ്ങനെയാണ് വൊക്കാബുലറിയുടെ കാര്യം. ഇനി അപ്പൊ പൂവർ വൊക്കാബുലറി, അപ്പൊ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ, അതിന് ഞാന് അതിന്റെ ഇടയ്ക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ പറഞ്ഞു, മക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഭാഷ കൂടുതൽ കൂടുതൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് പിന്നെ മനസ്സിലാവത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. കാരണം കൂടുതൽ വാക്ക് കിട്ടാനും ഇതൊക്കെ. അപ്പൊ ആ കുട്ടികളെ പിന്നെ അതുപോലെ പിയർ ഗ്രൂപ്പ് ലേണിംഗ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ലേണിംഗ് ഓഫ് വൊക്കാബുലറി. പിയർ ഗ്രൂപ്പ് ലേണിംഗ്, പിയർ ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പ്രായത്തിനനുസരിച്ചുള്ള വാക്കുകൾ പഠിക്കണം മിനിമം. അപ്പൊ അത് പഠിക്കുന്നതിന് വേണ്ടി എന്താണ്, അതേ പ്രായത്തിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സിന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമുള്ള വാക്കുകൾ ആ കുട്ടികളുമായിട്ട് കളിക്കാൻ വിടുകയും അവരുമായിട്ട് മിംഗിൾ ചെയ്യാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത്, അപ്പൊ അത് ഇപ്പൊ ഈ വർഷത്തെ ഈ കുട്ടികൾക്കെല്ലാം 2 വർഷത്തെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ 1-ാം ക്ലാസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ LKG 1-ാം ക്ലാസ്സിലോ ഉള്ള കുട്ടികള്, അതായത് 2018 18-ലുള്ള കുട്ടികളും ഇപ്പൊ 2020 21-ലുള്ള കുട്ടികളും തമ്മിൽ സംസാരിച്ചാൽ തീർച്ചയായിട്ടും വൊക്കാബുലറി വളരെ കുറവായിരിക്കും, സോഷ്യൽ ഡെവലപ്മെന്റ് വളരെ കുറവായിരിക്കും. കാരണം സ്കൂളിൽ പോയാൽ മാത്രം കിട്ടുന്നതാണ്. കാരണം പല ഓരോ കുട്ടിയും 10-ഓ 30-ഓ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതാണ്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ്. ഇതിപ്പോ വീട്ടിൽ ഇരുന്നിട്ട് അച്ഛനും അമ്മയായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഈ കോവിഡ് കാരണം അടുത്ത വീട്ടിൽ പോലും പോകാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പം വൊക്കാബുലറി ഇൻക്രീസിങ്ങിനുള്ള ഇത് കൊടുക്കണം. അതിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ ഭാഷയും പഠിക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഞാൻ പലതും പറയുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കും അതെങ്ങനെ ശരിയാവും, കുട്ടികൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കാണാനോ ഇംഗ്ലീഷ് കോൺവെർസേഷൻ ഉള്ളത് TVയിലൊക്കെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ, അതായത് ചുമ്മാ കിടന്ന് ഓടുന്നതും അല്ല വേണ്ടിയത്, സംസാരമുള്ള
സംസാരം ഉള്ള പിന്നെ പ്രോഗ്രാമുകൾ കാണണം ഇംഗ്ലീഷിലുള്ളത്. അപ്പൊ അവര് ആപ്റ്റ് വേർഡ് കേൾക്കും പഠിക്കും, അവര് പെട്ടെന്ന് പഠിക്കും, നമ്മൾ അത്ര പെട്ടെന്ന് പഠിക്കില്ല. അതുപോലെ മലയാളത്തിന്റെ പഠിച്ചാൽ മലയാളം, ഇപ്പം സീരിയലൊക്കെ കാണാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്ന കുട്ടികളെ തീർച്ചയായിട്ടും മാതാപിതാക്കൾ കാണുമ്പോൾ കഴിയുന്നതും കാണാൻ സമ്മതിക്കുക. അത് കാണാൻ അഥവാ കൂടെ ഇരിക്കുവാണെങ്കിൽ അതോടൊപ്പം മോറൽസ് പഠിപ്പിക്കണം. അതായത് കണ്ടോ അവൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ അപകടം വന്നത്, അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള അഡ്വൈസസ് നമുക്ക് കൊടുക്കാൻ പറ്റും പല കാര്യങ്ങളിൽ. അതുപോലെ എന്തെങ്കിലും ആരെങ്കിലും ദ്രോഹിക്കുകയോ അല്ലെങ്കിൽ മോഷണം നടത്തുകയോ ഒക്കെ ചെയ്താൽ കണ്ടോ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തത് കണ്ടോ അവർ ചെയ്തുകൊണ്ടാണ് അവർ ജയിലിൽ പോകേണ്ടി വന്നത്, അങ്ങനെ മോറൽ പഠിക്കുക. അതായത് നിങ്ങളുടെ മക്കള് ടി വിയിൽ നിങ്ങൾ സീരിയൽ കാണുമ്പോൾ വന്നിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഒന്ന്. അപ്പം ഒന്ന് നമുക്ക് ഒഴിവാക്കാനൊക്കത്തില്ല സാഹചര്യത്തിൽ. അപ്പം അതൊന്ന്. രണ്ടാമത് ആ കുട്ടികൾക്ക് പ്രായത്തിനനുസരിച്ചുള്ള പിന്നെ സംഗതികൾ വയ്ക്കുക. പിന്നെ ഈ ടി വിയിലും ഇതിലും ഒക്കെ ഉള്ളത് വളരെ മോശമായ ചില ഭാഷകളും പിന്നെ ആത്മഹത്യാ പ്രവണതയും അതും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം. അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ളത് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പൂവർ വൊക്കാബുലറി. അതുപോലെ ഈ കുട്ടികൾക്കുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആപ്റ്റ് വേർഡ് കിട്ടത്തില്ല. അതായത് നമുക്കറിയാം ഓരോ സിറ്റുവേഷനിൽ ഇപ്പൊ തമിഴ് മലയാളം സംസാരിക്കും, നമ്മൾ ഹിന്ദി സംസാരിക്കും. അപ്പം ഇത് കേൾക്കുമ്പോഴേ ഹിന്ദിക്കാരൻ അറിയാം ഇത് ഹിന്ദിക്കാരനല്ല ഇത് ഹിന്ദിക്കാരനല്ല മലയാളിയ അല്ലെങ്കിൽ തമിഴനാണ്, ഹിന്ദി നല്ലതുപോലെ അറിയാവുന്ന തമിഴനാണ് അല്ലെ ഹിന്ദിക്കാരനാണ്. എന്താ കാരണം? കാരണം വി ആർ നോട്ട് യൂസിങ് ദി ആപ്റ്റ് വേർഡ് ഫോർ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അപ്പം ശരിക്കും പറഞ്ഞാല് നമ്മ ലോക്കൽ അല്ലല്ലോ ഈ അമ്മ മതത്തെങ്ങെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ എവിടെയാണോ ജനിച്ചു വളർന്നത് അവിടെ നിന്ന്, ഇപ്പം ഇവിടുന്ന് ഉള്ള മലയാളി ആണെങ്കിൽ പോലും ബോംബെയിൽ ജനിച്ചു വളർന്നതാണെങ്കിൽ അവര് നല്ല ഹിന്ദി സംസാരിക്കും, കാരണം അവര് ആദ്യ തൊട്ടേ കേൾക്കുന്നതാണ്. അപ്പം ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ആപ്റ്റ് വേർഡ്. ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ ഇംഗ്ലീഷ് അറിയാം അതറിയാം ഇതറിയാം എന്ന് പറഞ്ഞാൽ ഒത്തിരി വാക്കുകൾക്ക് അറിഞ്ഞുകൂടാ. അത് ആ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് എന്നും നമ്മുടെ സാർ സുരേഷ് സാറ് കുറേ നാലഞ്ച് വൊക്കാബുലറി പുതിയ പുതിയ വാക്കുകൾ കൊണ്ടുവരും. ഒരിക്കലും കേട്ടിട്ട് പോലും ഇത്രയും നാൾ ഞാൻ പഠിച്ചിട്ട് പോലും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത സാധാരണ വാക്കുകളാണ് കൊണ്ടുവരുന്നത്, സാധാരണ സംഭവത്തിനുള്ള വാക്കുകളാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന് പകരം വേറൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, ഓൾമോസ്റ്റ് ദി മീനിങ് ബട്ട് നോട്ട് ദി കറക്റ്റ് മീനിങ്. അപ്പൊ അതുകൊണ്ട് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ ആ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്തിട്ടുള്ള കുട്ടികൾ തെറ്റിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് തെറ്റായി ധരിക്കരുത് എന്നാണ് പറഞ്ഞത്. ആ കുട്ടിക്ക് അത് പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും അതങ്ങനെ വെച്ചത് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പൊ സംസാരിക്കുമ്പോൾ ആശയവിനിമയത്തിന് ഉചിതമായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ദെൻ ഹാസ് ഡിഫിക്കൽട്ടി ടു നറേറ്റ് ആൻ ഇൻസിഡന്റ് ഇൻ ആൻ ഓർഡർലി ഫോം. അതാണ് വേറൊന്ന് ഒരു കാര്യം. അതായത് കുട്ടി നറേറ്റ് ചെയ്യുന്ന വാക്കുകൾ, ഒരു കഥ നമ്മൾ പറഞ്ഞു കൊടുക്കുക, കഥ പറഞ്ഞു കൊടുത്തിട്ട് മോനെ ആ കഥ ഒന്ന് തിരിച്ചു പറ, തിരിച്ചു പറയെന്ന് പറയുമ്പോൾ അവൻ കൃത്യമായിട്ട് ആ കഥ പറയുന്നു ഇൻ ആൻ ഓർഡർലി ഫോം. ഓർഡർ ആയിട്ട് അതിന്റെ ഇതായിട്ട് അവൻ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ പറയുന്നില്ലെങ്കിൽ, അതായത് ഒരു ഇൻസിഡന്റ് ആയാലും മതി. ഇപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേ ഒരു കല്യാണത്തിന് പോയപ്പോഴേ വഴിക്കൊരു ആക്സിഡന്റ് അവൻ ബസ്സിൽ ഇരുന്ന് കണ്ടു, അല്ലെങ്കിൽ കാറിൽ പോയപ്പോൾ അവൻ ഒരു ആക്സിഡന്റ് കണ്ടു, ആക്സിഡന്റ് കണ്ടപ്പോ അല്ലെങ്കിൽ ആ ആക്സിഡന്റ് നടന്നപ്പോ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ സ്കൂട്ടറുകാരൻ്റെ അല്ലെങ്കിൽ ബൈക്കിൽ വന്നിട്ട് ആ ലോറി ഇടിച്ചപ്പോ റോഡിലോട്ട് മറിഞ്ഞു വീണപ്പോഴാണ് മറ്റേ കാറ് വന്ന് അവന്റെ ദേഹത്ത് കയറിയത്, അങ്ങനെയാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അങ്ങനെ പറയാൻ കുട്ടിക്ക് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ആ കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലേണിംഗ് ഡിസബിലിറ്റി ആകാം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒരു അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ് കണ്ടാൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ ഓർഡറിൽ ആ നടന്ന സീക്വൻസ് അനുസരിച്ച് പറയാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ
നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയ ഒരു കാര്യം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒന്നെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി ടു ഫോളോ ദി ലോങ് ഓറൽ ഇൻസ്ട്രക്ഷൻസ്. അതായത് ഓറൽ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പറയുവാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഓറൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ അവന് കൊടുക്കുക. ആ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നീ അവിടെ ചെല്ലുമ്പം നീ പോയി നിനക്ക് കുളിക്കാൻ സമയമായി, നീ പോയി കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു നമ്മൾ. ഓക്കെ, അത്രയും ആയെങ്കിൽ അത് ചിലപ്പോൾ മതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ സോപ്പ് ഇല്ലടാ, പിന്നെ ബാത്റൂമിൽ സോപ്പ് ഇല്ല. അതുകൊണ്ട് മോൻ എന്ത് ചെയ്യണമെന്നറിയോ, പോയി അലമാരി തുറന്നിട്ട് രണ്ടാമത്തെ തട്ടിൽ സോപ്പ് ഇരിപ്പുണ്ട്. അതിൽ നീ എപ്പോഴും കുളിക്കുന്ന സോപ്പുണ്ടല്ലോ, അതിലൊരെണ്ണം എടുത്തിട്ട് നീ അത് അത് പൊളിച്ച് അതിൻ്റെ കവർ കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് നീ ആ സോപ്പ് മാത്രം കൊണ്ട് ബാത്റൂമിൽ പോകണം. ഇത്രയും ഉള്ള ഒരു ലോങ് ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഈ ലോങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? ആദ്യം സോ പിന്നെ ഇതിൻ്റെ കാര്യം പോയി സോപ്പ് എവിടെയായിരിക്കുന്നതെന്ന് പറഞ്ഞത് ഓർമ്മ കാണത്തില്ലായിരുന്നു. അപ്പൊ അവിടെ വന്നിട്ട് പിന്നെയും ചോദിച്ചു, അമ്മച്ചി സോപ്പ് എവിടെയാ? അപ്പൊ നമ്മൾ പറഞ്ഞ് സോപ്പിനടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് ആ സോപ്പ് എടുത്തോണ്ട് ഇഞ്ചു വരും. അവൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു ആ സോപ്പ് പൊട്ടിക്കണം, പുതിയ സോപ്പാണ്, അത് പൊട്ടിച്ചിട്ട് അതിന്റെ പേപ്പർ കൊണ്ടുവന്ന് ഡസ്റ്റ്ബിന്നിനടുത്ത് കൊണ്ടിടണം എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ്. അപ്പൊ ഈ കനോട്ട് ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ്, ദി ഇൻസ്ട്രക്ഷൻസ് ക്ലിയർലി, അതാണ് ഒരു വല്ലാത്ത പ്രശ്നം. കേൾക്കുന്നുണ്ടോ സാറന്മാരെ? പതുക്കെ എടുത്താ മതി എന്ന് പറയുന്നതുകൊണ്ട് ഞാനിങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തക്ക രീതിയിൽ പിള്ളേർക്ക് പറയുന്നത് പോലെ പറയുക. പിള്ളേരല്ല എല്ലാരും എന്ന് എനിക്കറിയാം, എന്നാ പോലും പിന്നെ ക്ലിയർ ആയിട്ട്. പിള്ളേരാണ് സാറേ, പിള്ളേരാണ് ഞങ്ങൾ. അപ്പൊ അല്ല, അതുകൊണ്ട് എടുക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് അതാണ് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ പിന്നെ അപ്പോ അത് മാത്രമല്ല, ഇതിന്റെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഫസ്റ്റ് സെന്റൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ ഞാൻ പറഞ്ഞു തരണോ, അല്ലാതെ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരണോന്നല്ല പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ലോങ് ഇൻസ്ട്രക്ഷൻസ് മനസ്സിലായല്ലോ. അപ്പൊ ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് ഓർത്തു വെച്ചിട്ട് അത് പറയാനുള്ള, കാരണം ഇവർക്ക് ഓർമ്മക്കുറവും സാധ്യതയുണ്ടാവാം. അപ്പൊ ലോങ് ഇൻസ്ട്രക്ഷൻസ് തന്നെ. ഇനി അടുത്തത് സൗണ്ടുകളുടെ ക്ലാരിറ്റി ഇല്ലായിരിക്കാം. ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഫോണിക്സ് പഠിപ്പിക്കണം. ഫോണിക്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ വാക്കും, എസ്പെഷ്യലി ഇൻ ദി കേസ് ഓഫ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷിന്റെ കാര്യം പറയാം, ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അതിപ്പോ നമ്മൾ കൊച്ചിലെ പഠിച്ച സ്കൂളിന്റെ സാറന്മാര് ഏത് പറഞ്ഞോ അതേ നമ്മൾ ഉപയോഗിക്കും, നമ്മൾ പറയാറുള്ളൂ. അല്ലെങ്കിൽ അത്രമാത്രം ഇന്റൻഷൻ ആയിട്ട് നമ്മൾ അത് മാറ്റാൻ തീരുമാനിച്ചില്ലെങ്കിൽ മാറത്തില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടികളോട് സംസാരിക്കുമ്പോൾ വിത്ത് ക്ലാരിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് പറയണം. ഇപ്പം ഞാൻ തിരുവനന്തപുരത്തുകാരനാണെങ്കിൽ എൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്തെ ഭാഷയാണ് പറയുന്നതെങ്കിൽ അത് ശരിക്കും അച്ചടി ഭാഷ അല്ല, അല്ലെങ്കിൽ നാം പുസ്തകത്തിലുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കാം. കാരണം എന്തുവാന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ തലയിൽ അതാണ് കയറിയിരിക്കുന്നത്. അപ്പൊ അവൻ എഴുതുമ്പം ഈ ലോക്കൽ ക്ലോയോക്കൽ ലാംഗ്വേജ് കയറി വരും. അപ്പൊ ഇപ്പം പിന്നെ കോട്ടയത്തുകാരുടെ, കോട്ടയത്തുള്ളവരാണല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടയത്തുകാരുടെ ഈ പത്താം ക്ലാസ്സിലത്തെ പേപ്പറോ മറ്റതൊക്കെ ഫാൾസ് നമ്പർ ഇട്ടാണ് വരുന്നത്. ഫാൾസ് നമ്പർ ഇട്ട് വരുമ്പം അത് എവിടത്തെ ആണെന്ന് കൃത്യമായിട്ട് ഏത് ഡിസ്ട്രിക്റ്റിലെ ആണെന്ന് ഇവിടെ സാറുമാര് വാലി ചെയ്യുമ്പോൾ പറയാം, ഇത് മലപ്പുറത്തെയാണ്, ഇത് തൃശ്ശൂരെയാണ്, ഇത് കോഴിക്കോടെയാണ്, എങ്ങനെയാ കൃത്യമായിട്ട് അറിയാം. അപ്പം വിളിച്ചു പറയും, ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്നത് ചിലപ്പോൾ ഇതിൽ കുറച്ച് പേര് കോഴിക്കോടിനടുത്ത് ജോലി ചെയ്യുന്നതായിരിക്കും. അപ്പം അവർക്ക് വേറെ അടുത്തായിരിക്കും പേപ്പർ നോക്കാൻ. അപ്പൊ പറയും, അപ്പം വിളിച്ച് പറയണേ ഞങ്ങളുടെ അവിടെ വന്നിരിക്കുന്ന എല്ലാം കോഴിക്കോട് ഇന്ന സ്ഥലത്തെ പേപ്പറാണ്. എങ്ങനെയാ പറയുന്നത്? ബിക്കോസ് ഓഫ് ദിസ് ലാംഗ്വേജ്. മനസ്സിലായ? ആരും ഒരു കള്ളത്തരവും കാണിക്കുന്നതല്ല. അത് ഭാഷ അവൻ കേൾക്കുന്ന കാര്യം നമുക്കറിയാം. നമ്മൾ തൃശ്ശൂരോ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവിടെ സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ അനുസരിച്ച്, അതുപോലെ കംപ്ലൈൻ്റ് ഒക്കെ. അപ്പൊ ഞാനിരിക്കുമ്പോ ഞാന് പിന്നെ
ഇത് കഴിഞ്ഞപ്പോ അതിനുശേഷം സ്കൂളിൽ പ്രിൻസിപ്പാളായിരുന്നല്ലോ. പ്രിൻസിപ്പാളായിട്ടിരിക്കുമ്പോ പിന്നെ ഒരു ടീച്ചർ പിന്നെ ഇത്തിരി ഈ അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു ഡിസംബർ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്ക് അങ്ങ് ലീവ് എടുക്കും. കാരണം അവർക്ക് ട്യൂഷൻ ഉണ്ട്, പ്രൈവറ്റ് ട്യൂഷൻ. ഞാൻ പറഞ്ഞു പത്താം ക്ലാസ്സിൽ നമ്മുടെ പിള്ളേരുണ്ട് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് ഇത്തിരി സ്വരച്ചേർച്ച ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് എഴുതി, പേരൻസ് അയക്കുക എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് എഴുതി. അപ്പൊ കംപ്ലൈന്റ് എഴുതി അവിടെ കംപ്ലൈന്റ് പോയി. കംപ്ലൈന്റ് പോയപ്പം അവിടുത്തെ ഡയറക്ടർ ഞാനുമായിട്ട് വളരെ ഇതാണ് എന്ന് പറഞ്ഞു, അൻസാരി സാറെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി അങ്ങോട്ട് ഞാൻ ഫാക്സ് ചെയ്ത് ഇത് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ ആയിക്കി സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അങ്ങനെ കോപ്പി ഇട്ടു. കോപ്പി ഇട്ട് വായിച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു ഇത് ഇന്ന ആളാണെന്ന്, ഇന്ന ആളാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്തെങ്കിലും അറിയാമോ, അവിടെ ചെന്നിട്ട് സ്റ്റാഫ് മീറ്റിംഗിൽ ചെന്ന് ഞാൻ എനിക്ക് സ്വൽപ്പം ഈ ഒന്നാമത് റിട്ടയർഡ് ആയതിനു ശേഷം ജോലി ഒരു ഈ സമയം കൂടെ പോട്ടെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ട് പോകുന്നതല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അഹങ്കാരവും പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വന്ന ഓളുമൊക്കെയാണ്. അപ്പൊ അതൊക്കെ കയ്യിലുണ്ട് കയ്യില്. പിന്നെ അപ്പം ഞാന് ഇത് കൊണ്ടിട്ട് ഞാൻ സ്റ്റാഫ് റൂമിൽ വായിച്ചു. വായിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് വായിച്ച ഇത് ആരാ എഴുതിയെന്ന് ഞാൻ പറയട്ടാന്ന്. കേട്ടോ എല്ലാവരും കൂടെ പറഞ്ഞു സാറ് ഇപ്പൊ പറയണ്ടാക്കുമ്പോ പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അവര് സംസാരിക്കുമ്പോൾ അവര് ഗൾഫിൽ ജോലി ചെയ്ത ഒരു സ്ത്രീയാണ്. ഗൾഫിൽ ഉപയോഗിക്കുന്ന ഒരു ഒന്ന് രണ്ട് വാക്കുണ്ട്, ആ വാക്കുകള് ഇവരുടെ ആ പെറ്റീഷനിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായി പേരൻസ് ഒന്നും അല്ല അല്ല എന്നുള്ളത് നല്ല ക്ലിയർ ആയി. അതുപോലെ ഇപ്പോഴത്തെ സംഭവങ്ങളുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് അവർക്കേ അറിയത്തുള്ളൂ ആ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ ഞാൻ അത് വെച്ചോണ്ട് പറഞ്ഞു ഇന്ന ആളാന്ന്. എന്നിട്ട് ഞാൻ പിന്നെ ആ ടീച്ചറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ കംപ്ലൈന്റ് എഴുതിയെന്ന് പറഞ്ഞെന്നും അവര് ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ, പ്രിൻസിപ്പാൾ പറയുന്നത് വിശ്വസിക്കുമോ, ടീച്ചർമാർ പറയുന്നത് വിശ്വസിക്കുമോ, ഇതിലൊന്നും കാര്യമില്ല, പിന്നെ ആവശ്യമില്ലാതെ വെച്ചിട്ടും എന്തിനാ മനഃപ്രയാസം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് നിങ്ങൾ ഇവിടെ ആരെല്ലാം പിന്നെ വെളിയിൽ ഫോട്ടോയിൽ വരാതിരുന്നാലും സംസാരിക്കുമ്പോൾ എനിക്കറിയാം ജോബി സാറാണോ വിൻസെന്റ് സാറാണോ സാബു സാറാണോ എന്ന് അറിഞ്ഞൂടെ, സൗണ്ട് കേട്ടാൽ അറിയാലോ. അതുപോലെ സാറ് നിങ്ങളുടെ ലാംഗ്വേജ് കേട്ടാലും അറിയാം, സൗണ്ട് മാത്രമല്ല ലാംഗ്വേജ് കേട്ടാലും പറയാം ആ ഇത് കോട്ടയത്തുകാരൻ്റെയാ ഇത് തിരുവനന്തപുരത്തുകാരുടെയാ എന്ന് പറഞ്ഞറിയാം. അപ്പൊ അതുകൊണ്ട് അതാണ് അതിലത്തെ കാര്യം. ഞാൻ ആ ഫോൺ ഓഫ് ചെയ്തേ വെക്കൂ, ചില ആളുകൾക്ക് ഇപ്പോഴാണ് വിളി വന്നിരിക്കുന്നത് എല്ലാവർക്കും. ഓക്കെ, അതായത് പിന്നെ ഈ ഫോൺ വിളിയുടെ ഒരു കാര്യത്തിന് ഫോൺ വിളിയുടെ പിന്നെ അപ്പൊ അതുകൊണ്ട് ആ ദെൻ അപ്പം സ്പോക്കൺ ലാംഗ്വേജ് അപ്പൊ വൊക്കാബുലറി പഠിപ്പിക്കുമ്പം സൗണ്ടിൽ കൂടെ തന്നെ പഠിപ്പിച്ചിരിക്കണമെന്ന, ഫോണിക്സിൽ കൂടെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പം അത് ഇൻ ദി കേസ് ഓഫ് ഇംഗ്ലീഷ്. ഇൻ അതർ ലാംഗ്വേജ് ഫോർ എക്സാമ്പിൾ മലയാളമാണെങ്കിൽ മലയാളത്തിൽ കറക്റ്റ് പ്രൊനൗൺസ്. അപ്പൊ ഏതെങ്കിലും കുട്ടിക്ക് നാക്ക് തിരിയാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് കുട്ടി സംസാരിക്കുമ്പോൾ അത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമ്മൾ പകരം അല്ലെ അങ്ങോട്ട് അതുപോലെ സംസാരിക്കരുത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ കുട്ടി ഏതെങ്കിലും ഒരു സാധനത്തിന് വേറെ ഒരു പേര് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അമ്മ മോന് ഇന്ന സാധനം വേണോ, ഇപ്പം ടിപ്പി വേണോ ഗിപ്പി വേണോ വേറെ ഏതെങ്കിലും പേര് പറയുകയാണെങ്കിൽ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് അതിലത്തെ കാര്യം. റിപ്പീറ്റ് ചെയ്യും അപ്പൊ വൊക്കാബുലറി അത് കറക്റ്റ് ആയിട്ട്
ഓനെ അങ്ങനെയല്ല അതിന് പറയുന്നത്, ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം കറക്റ്റ് വൊക്കാബുലറി ഉപയോഗിക്കണം. അപ്പം സൗണ്ട് ഇത് വയ്ക്കണം. ഇനി നമ്മള് അടുത്ത ദിവസത്തെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോണേ. അപ്പൊ അതിൽ പറയാനുള്ളത് എന്തുവാന്ന് പറഞ്ഞാൽ, കുട്ടികളില് ഈ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പൊ അടുത്ത ദിവസം ഞാൻ എടുക്കാൻ പോകുന്നത് അതാണ്, ബിഹേവിയർ പ്രോബ്ലംസ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജനറലായിട്ട് ക്ലാസ്സിൽ കണ്ടുപിടിക്കും. അപ്പൊ ബിഹേവിയർ പ്രോബ്ലംസിൽ ഇപ്പം റെസ്റ്റ്ലെസ് ആയി ചില കുട്ടികൾ സ്കൂളിൽ പോകത്തില്ല, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും പോയി വഴിയിലിരുന്നിട്ട് പിന്നെ വൈകി ക്ലാസ്സിൽ താമസിച്ച് പോവുകയൊക്കെ ചെയ്യും. അപ്പൊ അത് ലേണിംഗ് ഡിസബിലിറ്റി. അവിടെ ചെന്നാൽ പഠിക്കണം, അവന് വായിക്കാൻ അറിഞ്ഞുകൂടാ, എഴുതാൻ അറിഞ്ഞുകൂടാ. കാരണം എഴുതാൻ അറിഞ്ഞുകൂടാ, വായിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അവന് ആഗ്രഹമുണ്ട്, പക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് ഉള്ളത് കൊണ്ട് ആ കുട്ടിക്ക് പറ്റാത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യം പിന്നെ. അപ്പൊ അതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഞാൻ കുറേച്ചെ എടുക്കുകയാണ്. എനിക്ക് ഈ കാലൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ഇതൊക്കെ എഴുതുന്നത്. ഇതില്ലാത്തത് കൊണ്ട് എനിക്ക് മൂവ്മെന്റ്സ് ശരിയല്ലാത്തതാണ് കുഴപ്പം. എനിക്കിപ്പോ ഇവിടെ ഇരിക്കുമ്പോഴും കാല് പൊക്കി വെച്ചിരിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഒരു 5 മിനിറ്റ് കൂടെ ഞാൻ ഇവിടെ കാണും. 5 മിനിറ്റിനകം എന്തെങ്കിലും പറഞ്ഞ അടുത്ത പോർഷൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ പുതുതായിട്ട് എടുക്കേണ്ടത്. അപ്പൊ പറഞ്ഞത് റീഡിംഗ് പ്രോബ്ലം ഉണ്ട്, സ്പെല്ലിംഗ് പ്രോബ്ലം പറഞ്ഞു, റൈറ്റിംഗ് പ്രോബ്ലം ഉണ്ട്, ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. ഇനി അടുത്തത് ബിഹേവിയർ പ്രോബ്ലംസ് ആണ്. ബിഹേവിയർ പ്രോബ്ലംസിൽ പിന്നെ എന്തൊക്കെയാണെന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് പിന്നെ വളരെ റെസ്റ്റ്ലെസ് ആയിട്ട് കാണും, റണ്ണിങ് അബൌട്ട്, ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പൊ ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടും ഉണ്ടാവാം. അത് പിന്നെ അല്ലാതെ തന്നെയും ചില കുട്ടികൾക്ക് ഇത്തിരി കുശുമ്പ് കൂടുതലാ, ചുമ്മാ ഇരിക്കത്തില്ല. കാരണം എന്തോന്ന് പറഞ്ഞാൽ വീട്ടിൽ കൂടുതൽ താലോലിച്ചൊക്കെ നടത്തും. ഒറ്റ കുട്ടിയൊക്കെ ആയിട്ട് വളരുന്നത് വലിയ പ്രശ്നമാണ്. കാരണം എന്തുവാന്ന് പറഞ്ഞാൽ ആ കുട്ടികളിലേക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്താണ് വളർത്തുന്നത്. അതേസമയം രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്തതടിക്കും, ഇളയതടിക്കും. അതുകൊണ്ട് തോന്നിയവാസം കാണിക്കൽ കുറച്ച് കുറയും. പേരൻസ് കൺട്രോൾ ചെയ്തില്ലെങ്കിലും ആ മൂത്തത് ഇളയതുകളൊക്കെ തമ്മിൽ കൺട്രോൾ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ബിഹേവിയർ പ്രോബ്ലംസ് ആയിരിക്കും അടുത്ത ദിവസം എടുക്കുന്നത്. താങ്ക് യു ഫോർ ലിസണിങ് മീ. ഓക്കെ സാർ, താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. നാളത്തെ ദിവസം നമുക്ക് സർവേയിങ് ഓഫ് ലാൻഡ്സ് എന്ന് പറയുന്ന സർവേ സ്ഥലങ്ങൾ സർവേ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ്. പുതിയൊരു സാർ ആയിരിക്കും ക്ലാസ് എടുക്കുന്ന റവന്യൂ. അപ്പൊ ഇന്ന് അൻസാരി സാർ വളരെ നന്ദി. സാറിന് പോകാൻ സമയമായി, ഇപ്പൊ കൂടുതൽ കുഴപ്പമില്ല, ഞങ്ങൾ പതുക്കെ പിരിഞ്ഞോളാം. ഓക്കെ ഓക്കെ. ആ സാർ, നമ്മളെല്ലാവരും വരുന്നതായിരിക്കും. 8 മണിക്ക് ഞങ്ങളെ വിട്ടേക്കാം എല്ലാവരും. ഞങ്ങളെല്ലാം വരുന്നുണ്ട് സാറിന്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് സാർ ലേണിംഗ് ഡിസബിലിറ്റിയുടെ 13-ാമത്തെ പാർട്ടാണ് സംസാരിച്ചത്. പ്രധാനമായിട്ടും കുട്ടികൾ പെൻസിൽ പിടിക്കുമ്പോൾ പോലും ഈ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാമെന്ന് സാർ പറഞ്ഞു. അതുപോലെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും തമ്മിൽ മിക്സ് ചെയ്ത് എഴുതുന്ന ഒരു ശീലം, അപ്പർ കേസ് ലോവർ കേസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റാതെ വരിക, അതുപോലെ തന്നെ വൊക്കാബുലറി നല്ലവണ്ണം കൊടുക്കുക, പിയർ ഗ്രൂപ്പ് ലേണിങ് തീർച്ചയായിട്ടും അവരുമായിട്ടുള്ള കണക്ഷൻ, പിയർ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധത്തിൽ ലാംഗ്വേജ് വൊക്കാബുലറി നല്ലതാവും, പ്രായത്തിനനുസരിച്ചുള്ള മോറൽ സ്റ്റോറീസ് സ്റ്റഡീസ് ഒക്കെ കൊടുക്കുക, പിന്നെ പ്രായത്തിനനുസരിച്ചുള്ള സംസാരം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പിന്നെ വൾഗർ അതുപോലെ ഹൊറർ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ അവരെ മാറ്റുക, പിന്നെ ആപ്റ്റ് ആയിട്ടുള്ള വൊക്കാബുലറി കൊടുക്കുക, മദർ ടങ് നല്ലവണ്ണം പരിശീലിപ്പിക്കുക, അതുപോലെ തന്നെ കുട്ടി സംസാരിക്കുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളതൊരിക്കലും എടുത്ത് പറയാൻ ശ്രമിക്കാതെ അത് കറക്റ്റ് ചെയ്യുക, കറക്റ്റ് വെക്കാബുലറി ഉപയോഗിച്ച് അതിന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, കുട്ടിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സാധ്യത ഉണ്ടാകാതിരിക്കുക. അപ്പൊ ഇത്രയാണ് സാർ പറഞ്ഞത്. നാളെ അടുത്ത ആഴ്ച പോലെ ബിഹേവിയർ പ്രോബ്ലംസിനെ കുറിച്ചായിരിക്കും പറയാം. കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കണം അപ്പോഴേ എനിക്ക്. തീർച്ചയായും. നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സാർ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കൂടുതൽ ചർച്ചകൾ ഉണ്ടെങ്കിൽ ചെയ്യാം. ഉള്ളതന്നെ സാർ എന്തെങ്കിലും പറയും.
സാർ പറഞ്ഞപ്പോ എന്നെ കുറിച്ച് തന്നെ ഒരു കാര്യം ആലോചിച്ചതാണ്. ഞാനും ഈ പത്താം ക്ലാസ്സിന് താഴെയും പിന്നീടും പലപ്പോഴും ഈ വലിയക്ഷരവും ചെറിയക്ഷരവും കൂട്ടിപ്പിടിച്ചാണ് എഴുതാറ്. ഈ അടുത്ത കാലത്ത് ഞാൻ മുറുകെ പിടിച്ച് നിർത്തിയതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. യു എൽ കഴിഞ്ഞിട്ട് പിന്നെ എച്ച് വലുതാവും. പക്ഷെ ഇപ്പൊ ഞാനത് ഇപ്പൊ മീൻസ് രണ്ടാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഒക്കെ വെച്ച് ആരെങ്കിലും കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കില്ല. ആറാം ക്ലാസ് വരെ എന്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് എനിക്കും സംഭവിക്കാറുണ്ട്. ഞാനും അറിയാതെ ഇപ്പൊ കോട്ടയം എന്നൊക്കെ എഴുതുമ്പോഴത്തേക്കും കെ ഒക്കെ അത് പിന്നെ വൈ ഒക്കെ വരുമ്പോ അറിയാതെ വലുതായി. എന്റെ ഒരു റീസൺ ഉണ്ട് സാറേ. എനിക്ക് തോന്നുന്ന ചെറിയ അക്ഷരത്തിൽ അങ്ങ് എഴുതി കഴിയുമ്പോ തെറ്റിപ്പോയി. കൂട്ടക്ഷരം എഴുതി കഴിയുമ്പോൾ നമുക്ക് തന്നെ വായിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ക്യാപിറ്റൽ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ പിന്നെ വായിക്കാതിരിക്കുന്ന പ്രശ്നമില്ല, അത് വായിക്കാൻ പറ്റും. ഒരിക്കലും കൂട്ടി എഴുതാൻ പറ്റത്തില്ല. അത് കാരണം പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സർ. സീരിയസ് പ്രോഗ്രാം അല്ലേ, കുഞ്ഞു കുഞ്ഞുമക്കള് ചെയ്യുന്നത് നമ്മളിപ്പോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ. നമ്മളുടെ യൂട്യൂബിന്റെ ചാനലില് നമ്മളൊരു എന്താ പറയുന്നത് ടൈം ലൈൻ ഒരു പേരെന്താണ് പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ക്ലാസ്സുകളെല്ലാം ഔട്ട് ലിസ്റ്റിൽ നോക്കിയാൽ ഒരേ ക്ലാസ്സുകളെല്ലാം കാണാം. തപ്പി നോക്കുകയൊന്നും വേണ്ട, പ്ലേലിസ്റ്റ് എല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തപ്പാറുണ്ട്. പല ക്ലാസ്സിലുമേ നമ്മള് അതിന്റെ കുറച്ച് ആദ്യത്തെ ഭാഗമൊക്കെ അവിടെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടാ. അത് സാറല്ല സാർ, ഇപ്പൊ നമ്മള് ജനറലി ആവശ്യക്കാരനെ അതൊക്കെ വിട്ട് കളഞ്ഞു കൊടുക്കും. അത് ശരി, ഓക്കെ. പിന്നെ അതൊന്നും നമ്മള് കാര്യമാക്കണ്ട. ശരി സാർ, താങ്ക് യു. ഓക്കെ ജോബി സാർ, ഞാന് ഒരു എന്റെ ഒരു അനുഭവം പറയാം. അതായത് ഈ കുട്ടികളെ പലപ്പോഴും ചെറുപ്പത്തിലെ തൊട്ട് ഈ ഭാഷ പഠിക്കുന്നത് പേരൻസ് പറയുന്ന ഭാഷ തന്നെയാ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ വേരൂന്നി കിടക്കുന്നത്. ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും പഠിപ്പിച്ചാലും അത് പഴയ ഭാഷ അങ്ങനെ തന്നെ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ അടുത്തൊരു ടീച്ചറുണ്ട്. ഈ ടീച്ചറ് ഗവൺമെന്റ് സർവീസിലായിരുന്നു. അപ്പൊ ആ ടീച്ചറിന്റെ ആദ്യത്തെ കൊച്ചുണ്ടായപ്പോ ടീച്ചർ ഇവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കുട്ടി ഉണ്ടായപ്പോ ടീച്ചർ മലബാറിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. മലബാറിലേക്ക് ട്രാൻസ്ഫർ ആയി പോയപ്പോ ഹസ്ബൻഡും അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ച് അവരോട് പോയി. അപ്പൊ വല്യപ്പനും വല്യമ്മ മൂത്ത കൊച്ചിനെ നോക്കി, മറ്റേ കൊച്ചിനെ രണ്ടാമത്തെ കൊച്ചിനെ മലബാറിൽ കൊണ്ടുപോയി വെച്ച് വളർത്തി. അവസാനം ഈ പിള്ളേർ രണ്ടും ഒരു വലുതായി കഴിഞ്ഞപ്പോ രണ്ടുപേര് സംസാരിക്കുന്നതിൽ ഭയങ്കര വ്യത്യാസമാണ്. അതായത് അവര് ഈ കണ്ണൂർ സ്ലാങ് ഉണ്ടല്ലോ കുറെ, ചായ കുടിച്ചിട്ട് പോകാന്നവര് പറഞ്ഞാൽ ചാടിച്ചിട്ട് പോവാം, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ ഈ കൊച്ചും ആ ഒരു രീതിയിലാണ്, ഇളയ കൊച്ചു കണ്ണൂർ ഭാഷയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ മൂത്ത കൊച്ച് നമ്മുടെ ട്രാവൻകൂർ കോട്ടയം ഭാഗത്തെ ഒരു സംസാരം, അത് വല്യപ്പന്റെയും വലിയമ്മയും കൂടെ നിന്ന് വിളിച്ചതാണ്. അപ്പൊ എന്താണോ പേരൻസ് പറയുന്നത് അത് തന്നെ ആ ഒരു സ്ലാങ്ങും എല്ലാം ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ കിട്ടും. അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ സബ്കോൺഷ്യസ് ലേണിംഗ് എന്ന് പറയുന്നതാണ് കുട്ടിക്കാലത്ത് നേരെ സബ്കോൺഷ്യസ് മൈൻഡിൽ കയറുക സാധനം. പിന്നെ വേറൊരു അനുഭവം പറയാനുള്ളത്, ഞങ്ങളുടെ അടുത്തൊരു കുട്ടിക്ക് അതിപ്പോ സാറ് പറഞ്ഞ കാര്യം തന്നെയാണ്, അതിന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അതിനൊരു 3-4 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് പേരൻസ് മനസ്സിലാക്കുന്നത്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ബാക്കിയുള്ളവരൊക്കെ കൊച്ചുപിള്ളേരൊക്കെ ആയിരിക്കുമ്പോ നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല, എന്തെങ്കിലുമൊക്കെ ആവൂന്നൊക്കെ പറയൂന്നൊക്കെ ഓർത്തിരിക്കും. പക്ഷെ അത് ഇവര് എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും ഈ കൊച്ചിന് 4 വയസ്സായി കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഈ കൊച്ചിനെ അവര് പൈസ ഉള്ളവരായതുകൊണ്ട് തമിഴ്നാട്ടില് മദ്രാസിലുള്ള ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഈ അമ്മ കോളേജ് ലെക്ചറാണ് ലീവ് എടുത്ത് ഈ കൊച്ചിന്റെ കൂടെ അവിടെ പോയി നിന്ന് അവര് പറഞ്ഞു നിങ്ങൾ ഒരു 4-5 വർഷം ഇവിടെ നിൽക്കണം ഇന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി, മാറ്റിയെടുക്കാനല്ല ഇന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ചെങ്കിലും. അപ്പൊ അവരോട് പറഞ്ഞ ഇതാണ്, നിങ്ങൾ ഒരു ഭാഷയെ കൊച്ചിനെ പഠിപ്പിക്കാവുള്ളൂ. ആ കൊച്ചി ശരിക്കും പറഞ്ഞാൽ ആംഗ്യത്തിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്.
വർത്തമാനത്തിൽ നിന്നല്ല, ശബ്ദം കേട്ടിട്ടല്ല, ശബ്ദം കേൾക്കുന്ന അറിയില്ല. നമ്മൾ വർത്തമാനം പറയുമ്പോൾ നമ്മൾ കൈ ഇങ്ങോട്ടൊക്കെ അങ്ങേയും കാണിക്കുമല്ലോ, ഇങ്ങോട്ട് പോവാ അങ്ങോട്ട് പോ എന്നൊക്കെ പറയുമ്പോൾ ആ കൊച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന അങ്ങനെയായിരുന്നു. അവസാനം ആ കൊച്ചിനെ ഭയങ്കര ബുദ്ധിയുള്ള കൊച്ചാണ്. അവസാനം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവര് ഇംഗ്ലീഷ് ഭാഷയിലാണ് ആ കൊച്ചിനെ പഠിപ്പിച്ചത് മുഴുവൻ. ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ ഇവിടെ വന്നു കഴിഞ്ഞ് 4-5 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പള്ളിക്കുടം സ്കൂളിൽ വിട്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന അടുത്ത് വിട്ടു. ഇന്നിപ്പോ നല്ല ഒരു നല്ല IT കമ്പനിയില് ഒരു ലോ അഡ്വൈസറായിട്ട് കൊച്ചു ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല മിടുക്കത്തിയാണ്, ഇതൊക്കെയാണ്. പക്ഷെ ഇംഗ്ലീഷ് മാത്രമേ അതിനോട് സംസാരിക്കാൻ പറ്റും. ഞങ്ങളുടെ ഈ നാട്ടിലൊക്കെയുള്ള പിള്ളേർ ഇംഗ്ലീഷ് പഠിച്ചത് ഈ കൊച്ചിനോട് ഇംഗ്ലീഷ് സംസാരിച്ച. അപ്പൊ അങ്ങനെ ഒരു ഗുണം ഞങ്ങളുടെ മക്കൾക്ക് കിട്ടി. അപ്പൊ ഇത് സാറ് അടുത്ത ക്ലാസ് അതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ്. താങ്ക് യു സാർ. വേറെ ആരും ഷെയർ ചെയ്യുന്നേ? തോമസ് സാർ? ഇല്ല സാർ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. അതായത് നമ്മളിപ്പോ അൻസാരി സാറിന്റെ ഒരു ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അതിന്റെ ഫ്ലോ ഉണ്ട്, അതിന്റെ വേവ് ലെങ്ത് ഉണ്ട്. അപ്പോ എനിക്ക് കഴിയാൻ പറഞ്ഞു വിടാം. കാരണം ലെമിനേഷൻ എനിക്ക് അറിയാവുന്ന ആളാണ്. ക്ലിയർ? എന്റെ മകളും ഭാര്യയും ഒക്കെ എൽ ഡി റെമഡിയേറ്റ് അവർ മാനേജ്മെന്റ് എക്സ്പേർട്സ് ആണ്. ഭാര്യയും മോളൊക്കെ ടീച്ചേഴ്സിനൊക്കെ റെമഡിയേഷൻ. ഇതിന്റെ പരിഹാരം ഡിസബിലിറ്റി, അതിന്റെ റെമഡിയേഷൻ അത് ചെയ്യുന്ന പ്രോഗ്രാംസ്. അവർ അതിന്റെ പ്രോഗ്രാം ചെയ്യുന്ന റെമഡിയേറ്റേഴ്സ് എന്ന് പറയും. ഇവര് മാനേജ്മെന്റ് എക്സ്പേർട്സ്. ഞാൻ ഇവരാണ് റെമഡിയേറ്റേഴ്സിന് പരിശീലനം കൊടുക്കുന്നത്, എന്റെ വൈഫ് മോളൊക്കെ. അവരല്ല, അതുപോലെയുള്ള അനേക ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ക്ലിനിക്കിൽ റെമഡിയേഷൻ ഉണ്ട്, LD റെമഡിയേഷൻ നമ്മുടെ ഓഫീസിലുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാംസ് അല്ലാതെ ഞാൻ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത, ഞാൻ 1991 മുതൽ 1992 വരെ ട്രൈബൽ ഏരിയയിൽ വയനാട്ടിലും കണ്ണൂരും ഒക്കെ ആയിരുന്നു. അപ്പൊ അതിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്കില്ലുണ്ട്. ആദിവാസി കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകർക്ക് ഞാൻ സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഉണ്ടാക്കി സിലബസ് ഉണ്ടാക്കി ഞാൻ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞ എനിക്ക് സ്കില്ലുണ്ട്. അതും യൂണിവേഴ്സിറ്റി ക്ലാസ്സും പഠനം എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഓഫീസ് അപ്പ് ചെയ്യുന്നത്. അപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ അവരെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവർ കോഴിക്കോട് റൂം എടുത്ത് 5 ദിവസം താമസിക്കും. എന്റെ റെമഡിയേഷൻ എന്റെ വൈഫും മോളും ചെയ്യും. ഞാൻ പിന്നെ പേരൻസിനും കുട്ടിക്ക് 5 ദിവസം സ്പെഷ്യൽ ക്ലാസ് കൊടുക്കും, ഇൻക്ലൂഡിംഗ് ഫുഡ്, ഭക്ഷണം അടക്കമുള്ള പ്രോഗ്രാം കൊടുക്കും. എല്ലാം ഈ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാം ഈ ലേണിംഗ് ഡിസബിലിറ്റി. പിന്നെ സ്ലോ ലേണേഴ്സ് ഉണ്ട്, സ്കോളാസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. വാട്ടർക്കുമൊക്കെ ബിടെക്കിന് പഠിക്കുന്നവരൊക്കെ എന്റെ അടുത്ത് വരാറുണ്ട് സാറേ. പണ്ടേ ട്രെയിനിങ് ഉണ്ട്, ബോഡി മൈൻഡ് ബ്രെയിൻ എനർജൈസിംഗ് പ്രോഗ്രാം, പണ്ടേ ട്രെയിനിങ്. ഇതൊക്കെ പഠനവുമായി ബന്ധപ്പെട്ടാണ്, പഠനവുമായി ബന്ധപ്പെട്ട. LD റെമഡിയേഷൻ, ഈ LD റെമഡിയേഷൻ ഉണ്ട് സാറേ. ഇത് റെമഡിയേഷൻ ഇപ്പൊ നമ്മുടെ സാറ് പറഞ്ഞ തന്നെ ഇതെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഇനി റെമഡിയേഷൻ പിന്നീട് സാറ് പറയും. നമ്മളിപ്പോ മോളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ, 6 മന്ത് ഡിപ്ലോമ ക്ലാസ് ഇപ്പം വരുന്ന മാസം ആരംഭിക്കാൻ പോണ LD റെമഡിയേഷന്റെ. സിക്സ് മന്ത് എന്ന് പറയും, പക്ഷെ 3-4 മാസം കൊണ്ട് ക്ലാസ് തീർക്കും. പിന്നെ അതിന്റെ പ്രൊജക്ട് ഒക്കെ ആയിട്ട് 6-ാമത്തെ മാസം സർട്ടിഫിക്കറ്റ് കൊടുക്കും. 6 മന്ത് റെമഡിയേഷൻ ബാച്ച് ഇപ്പം ആരംഭിക്കും. അത് സിലബസ് തയ്യാറായിരിക്കും. ഞാനും മോളൊക്കെ ഇന്നലെ ഇന്നൊക്കെ എന്റെ സിലബസിന്റെ പ്രിപ്പറേഷൻ ആണ്. അത് കൗൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമയും ഇത് ഒരുമിച്ച് ആരംഭിക്കുകയാണ്, രണ്ടും ഒരുപോലെ. അപ്പൊ LD റെമഡിയേഷൻ ഉണ്ട്, റെമഡിയേഷൻ. അപ്പൊ ഞാനാണ്, എനിക്ക് എന്റേതായ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ട് റെമഡിയേഷന്റെ. ഈ പറഞ്ഞത് ഈ പാരമ്പര്യമായി ഇതല്ലാതെ തന്നെ സാറേ, ഞാനിപ്പോ പറയുന്നത് അങ്ങനെയല്ല, അതിന് വിട്ടുപോകാൻ ധരിക്കരുത്. മനുഷ്യന്റെ സൃഷ്ടിയിൽ ഈ പഠനമില്ല സാറേ. നമ്മൾ മനുഷ്യൻ ജനിച്ച കാലത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ സൃഷ്ടി ആദ്യമകാലത്ത് നമുക്ക് പഠനം എന്തിനാ? അന്ന് എഴുത്തും വായന ഇല്ലല്ലോ, അല്ലെ? നമുക്കന്ന് എഴുതേണ്ട കാര്യം എന്താ? വായിക്കേണ്ട കാര്യം എന്താ? കാട്ടിലെ മൃഗങ്ങളെ പിടിച്ച് വേട്ടയാടി നടന്ന മനുഷ്യന് എഴുത്തോ വായനയോ ഇല്ല. പക്ഷെ അവര് ഡെവലപ്മെന്റ് ആയി, നമ്മൾ സംഘചേരാൻ പഠിച്ചു. കാട്ടിലൊക്കെ പോയി മൃഗങ്ങളെ പിടിക്കുമ്പോൾ ആ ഗ്രൂപ്പ് എനിക്ക് 5 എണ്ണരെ കിട്ടി, അല്ലെ എനിക്ക് മോയലിനെ കിട്ടി. അപ്പൊ ഇതൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുമല്ലോ. ഇപ്പൊ വയനാട്ടില് അമ്പലവയൽ ഇടയ്ക്കൽ ഗുഹയിൽ ടാർഗറ്റില്ല, ഇടയ്ക്കൽ ഗുഹയിലുള്ള ഗുഹാചിത്രങ്ങളെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമുക്കത് വായിക്കാൻ പറ്റുന്നില്ല. ആദിമ മനുഷ്യൻ ലിപിയ. അങ്ങനെ നമ്മൾ വന്നതാണ് എഴുത്ത്, വായന. വായന എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴും ഞാനിപ്പോ രേഖപ്പെടുത്തി വെക്കുന്ന കാര്യം വേറൊരാൾക്ക് പിന്നീട് അറിയാനോ ദൂരെയുള്ള ആളെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്. അങ്ങനെയാണല്ലോ എഴുത്ത് വന്നത്. ഓക്കെ,
ഓക്കെ സാബു സാർ എഴുതി വെക്കുന്ന കാര്യം എനിക്ക് അറിയണമെങ്കിൽ ആ എഴുത്ത് എന്താന്ന് ഞാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാനിത് പഠിക്കാൻ നിർബന്ധിതനായി അപ്പൊ നമുക്ക് പിന്നീട് വന്നതാണ് ഈ പ്രോഗ്രാം. പിന്നെ പഠനം എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ലെഫ്റ്റ് ഹെമിസ്ഫിയറുമായി ബന്ധപ്പെട്ടാണ്, ഇടതുവശം ബ്രെയിനിന്റെ ലെഫ്റ്റ് ഹെമിസ്ഫിയറുമായി ബന്ധപ്പെട്ടാണ് പഠനം. ലെഫ്റ്റ് ഹെമിസ്ഫിയറിൻ്റെ എന്തെങ്കിലും വിഷയങ്ങൾ പഠനത്തെ ബാധിക്കും. ഒത്തിരി കാരണങ്ങൾ അമ്മയുടെ ഗർഭപാത്രം മുതലുള്ള വിഷയങ്ങളുണ്ട്. അമ്മ അമിതമായി കിടന്നുറങ്ങുന്ന ആളോ ഒക്കെ ആണെങ്കിലും കുഞ്ഞിനെ ബാധിക്കാം. കുഞ്ഞ് ജനിച്ച ഉടനെ ഒരു ആദ്യത്തെ 6 മാസക്കാലം കുഞ്ഞ് കരഞ്ഞ ഉടനെ മാതാപിതാക്കൾ അല്ലെ കെയർ ഗിവേഴ്സ് ശ്രദ്ധിക്കുന്നില്ല എങ്കിലും പഠന വൈകല്യം വരാം. ഇങ്ങനെ ഒത്തിരി കാരണങ്ങളുണ്ട്. അപ്പോൾ അൻസർ സാർ പോകുന്ന ഒരു ഫ്ലോ ഉണ്ട്, അവരുടെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പറയാന്ന് പറയുന്നത് ആ വിവേകമാണ്. വേവ് ലെങ്ത് വിട്ടുപോകും സാറിന്, ഇപ്പൊ സാറിന് മനസ്സിലായില്ലേ? അതാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ബട്ട് ബിഗിനേഴ്സ് മൈൻഡോട് കൂടെ ഞാൻ ഇരിക്കുന്നത്. ഇതൊരു സ്ട്രക്ചർഡ് ആയ ടോപ്പിക് ആണ് സാറ്, അതിനെ കുറച്ചും കൂടെ പ്രായോഗിക വശത്തിലൂടെ. ആ നമ്മുടെ അൻസാർ അല്ല, ഇത് തന്നെ അൻസാർ സാറ് വിദേശത്തൊക്കെ പോയി പരിശീലനം നേടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്റെ മോളും വൈഫും അറ്റൻഡ് ചെയ്ത 1 ഇയർ ക്ലാസ്സിൽ സാറിന്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. 6 ക്ലാസ്സുകൾ അൻസാർ സാറാണ് എടുത്തത്. അത് കഴിഞ്ഞ് വിവിധമായ സ്കോളേഴ്സിനെ കൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തത്. 1 ഇയർ കോഴ്സ് ഉണ്ടായിരുന്നു, എന്റെ ഭാര്യയും മോളും അറ്റൻഡ് ചെയ്തതാണ്. ഓക്കെ, ഇത് ഏറ്റവും പ്രാക്ടിക്കൽ ഓറിയന്റഡ് വേ ആണ് ഇപ്പൊ അൻസാർ സാർ പറയുന്നത്. തുടക്കം മുതലുള്ള ഇങ്ങനെ വന്ന് 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 ക്ലാസ് റൂം മാനേജ്മെന്റ് എത്തി. പിന്നെ ഏതൊക്കെ ഇതിന് ബിഹേവിയർ പ്രോബ്ലം നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, ഇനി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള അടുത്ത റെമഡിയേഷനിലേക്ക് വരും. അപ്പൊ നല്ല ഇത് സാർ ഇങ്ങനെ നിർത്തി നല്ല ഇത്ര ഒരു ക്ലാസ് ഒന്നും ഒരു സ്ഥലത്തും കിട്ടാറില്ല. അൻസാർ സാർ ഇപ്പൊ തന്നോണ്ടിരിക്കുന്ന ഈ ക്ലാസ് സ്വാഭാവികമായും ഭൂമിയിലൂടെ നമുക്ക് ലഭ്യമല്ല. അദ്ദേഹം ഒത്തിരി കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടും പഠനം കൊണ്ടും അദ്ദേഹത്തിന് ഉള്ളിൽ ഉണ്ടായി വന്ന സംവിധാനം ഉണ്ടല്ലോ. അതെ, നമ്മളൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഞാൻ പറയുന്ന ഇൻഫർമേഷൻ ലെവലിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്നലെ മൈൻഡ്ഫുൾനെസ്സിനെ പറ്റി പറയുമ്പോൾ കേരളത്തിൽ ആധികാരികമായി പറയാൻ 18 പേർക്ക് അനുവാദമുള്ളൂ. അതിലൊരാളെ ഇളങ്കോ സാർ ഇന്നലെ പറഞ്ഞത്. അറ്റ് ദി സെയിം ടൈം ഞങ്ങളുടെ കൗൺസിലിംഗ് ബാച്ച് ഞാൻ മൈൻഡ്ഫുൾനെസ്സിന്റെ ക്ലാസ് എടുക്കാറുണ്ട്. അത് ഇൻഫർമേഷൻ ലെവലില്ല, എന്റെ ഉള്ളിൽ സാധനം ആയിട്ടില്ലല്ലോ, പ്രായോഗിക തലത്തിലെത്തിയിട്ടില്ല. അത് എത്തണമെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു നിശ്ചിത വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നും നമ്മൾ ഉള്ളിൽ അത് ഉണ്ടായിരിക്കുന്ന എങ്കിൽ മാത്രം മറ്റൊരാളെ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. നമ്മുടെ കേരളത്തിൽ ആരും തന്നെ ഞാൻ അടക്കം ഇതൊന്നും പാലിക്കാറില്ല. ഇൻഫർമേഷൻ ലെവലിൽ ഉണ്ട് എങ്കിൽ നമ്മൾ അവിടെ പഠിപ്പിക്കും. പക്ഷെ ഇളങ്കോ സാർ ഒന്നും അങ്ങനെയല്ല. നമ്മൾ ഇളങ്കോ സാറിന്റെ അടുത്ത് നിന്ന് കിട്ടിക്കാൻ വേറൊരു സംഗതി ഉണ്ട്. അവരത് ഒത്തിരി കാലം കൊണ്ട് അവരുടെ വന്ന പ്രോഗ്രാം ഉണ്ട്. ഞങ്ങൾ ഇതൊന്നും ബന്ധമില്ലാതെ തന്നെ കൗൺസിലിംഗ് സൈക്കോളജിയായി ബന്ധപ്പെട്ട് ഞാൻ ഒരു 10 വർഷം മുമ്പ് എറണാകുളത്ത് ഒത്തിരി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്താ ചോദിച്ചാൽ എറണാകുളം ടൗണിലൂടെ കലൂരിലൂടെ ഒക്കെ നമ്മൾക്ക് നടക്കും. ആദ്യത്തെ 5 മിനിറ്റ് സൗണ്ട് മാത്രം ശ്രദ്ധിക്കും, അടുത്ത 5 മിനിറ്റ് സ്മെല്ല് മാത്രം ശ്രദ്ധിക്കും, അടുത്ത 5 മിനിറ്റ് കാഴ്ച മാത്രം ശ്രദ്ധിക്കും. അതായത് നമുക്ക് വേണ്ടി മുൻകൂട്ടി അറേഞ്ച് ചെയ്ത ഹോട്ടലിലെ സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകും. ഡോറിന്റെ വാത് കിട്ടാൻ നമ്മൾ അദ്ദേഹം കണ്ണ് നമ്മുടെ കിട്ടും. നമ്മൾ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ അദ്ദേഹം ഭക്ഷണം വിളമ്പും. ആ വിളമ്പുന്ന ആ സ്മെല്ല് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് അറിയണം, തൊട്ട് നോക്കി പറയാൻ പഠിക്കണം. സാമ്പാർ ഇങ്ങനെ കഴിക്കുമ്പോൾ അതിന്റെ കായത്തിന് ടേസ്റ്റ് എവിടെ എന്ന് നമ്മൾ പറയാൻ സാധിക്കണം. ഇങ്ങനെ പല പല ട്രെയിനിങ്ങുകൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ ഓരോ ഭാഗം ഇങ്ങനെ വരികയാണല്ലോ. അപ്പോൾ ഈ അൻസാർ സാറിന്റെ ക്ലാസ് കിട്ടുന്ന മഹാഭാഗ്യമാണ്. ഇതുപോലത്തെ ക്ലാസ് കേരളത്തിൽ തന്നെ ഭൂമിയിൽ എവിടെയും ആർക്കും ലഭ്യമല്ല. ഇദ്ദേഹം എന്ന് പറഞ്ഞാലും വർഷങ്ങളെ വിദേശ എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ കുട്ടികളെ പഠിപ്പിച്ചും ട്രെയിനിങ് കൊടുത്തും വന്ന അദ്ദേഹത്തിന് പുതിയ ഒരു പ്രത്യേക ന്യൂറൽ പാത്വേ ഉണ്ട്. അതൊരു ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് കാർണവൽ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലളിത സുന്ദരമായി ഇങ്ങനെ നമ്മളെ ഇങ്ങനെ താഴ്ത്തി കൊണ്ടുപോവുക. അത് അപ്പൊ അദ്ദേഹത്തിന്റെ അത് ഇടയ്ക്ക് നമുക്ക് പറയുന്ന അഭിയോഗമാണ് നമ്മൾ പറഞ്ഞു വിവരിക്കണം. നമുക്ക് എന്തും പറയാം, പക്ഷെ സാറ്റ് ക്ലാസ് ഇങ്ങനെ പോവുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ശരിയാവില്ല അല്ലെ. ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലായോ? ഓക്കെ, BAMS പഠിച്ച ഒരു ആയുർവേദ ഡോക്ടർ, ബട്ട് നമ്മൾ 10 രൂപ കൊടുത്താൽ 101 ഒറ്റമൂലികൾ കിട്ടും ഇല്ലേ? അപ്പൊ അത് വായിച്ച് ആയുർവേദ ഡോക്ടറെക്കാളും പെട്ടെന്ന് നമുക്ക് പലതരം പരിഹാരം പറയാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് ആയുർവേദ ഡോക്ടർ വന്ന 4-5 വർഷം കൊണ്ട് അവർ നേടിയെടുത്ത അനാട്ടി മഴക്കം പഠിച്ചു വന്ന സംഗതി, നമുക്ക് ഇച്ചിരി ഫോർമുലകൾ 101 ഒറ്റമൂലിക്കകത്ത് ഉണ്ടാവും. ഞാനൊക്കെ പറയുമ്പോൾ അങ്ങനെയായി. അൻസാസ് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെ സിദ്ധിയും സാധനയും കൂടെ വന്നിട്ട് ഇങ്ങനെ സംഗതിയുണ്ട്. നമ്മൾ അതിലൂടെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഞാൻ പിന്നെ അങ്ങനെ പറയില്ല, ആവർത്തിച്ച് പറയാലോ, സാബു സാർ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നത് എന്നെപ്പോലുള്ളവന് ഇതിൽ കയറാൻ പറ്റിയൊക്കെ മഹാ ഒരു ഭാഗ്യമാണ്. അത് നന്ദിയോടുകൂടി ഞാൻ സ്മരിക്കുന്നു.
വളരെ നന്ദിയോടുകൂടി സഹിക്കുന്നു. ആണോ? അടുത്ത ക്ലാസിന്റെ സമയമായിരുന്നു സാറേ. അനുസരിച്ച് അൻസർ സാറിന്റെ നമ്പർ എന്റെ കയ്യിൽ ഇല്ല സാറേ. ആരാ ചോദിച്ചെന്ന് പറഞ്ഞിട്ടില്ല. അത് വിൻസ് എന്നാണ്. അത് വന്നില്ല. തോമസ് സാമുവൽ, കോഴിക്കോട് ജില്ല താമരശ്ശേരി. ഞാൻ ഒരു സാറേ ഒരു ജനമൈത്രി പോലീസ് ഒരു കേസ് കൊണ്ട് ഞാൻ ഒന്നും താവട്ട് പോട്ടെ. അൻസാർ സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു 8 മണിക്ക്, മറ്റേ പോസ്റ്റ് ഗവൺമെന്റ് പ്ലാറ്റ്ഫോമിൽ. അപ്പം സാർ അങ്ങ് പോയപ്പോഴത്തേക്കും ക്ലാസ് നിർത്തിയായിരുന്നു. ആയിക്കോട്ടെ, പോസ്റ്റ് ഗവൺമെന്റ്. അപ്പൊ അതിന്റെ അത് കേൾക്കാം. ഇത് കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു കഴിഞ്ഞു. ഇല്ല സാർ, ഒന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഉണ്ടായിരുന്നു. അടുത്ത പ്രവചനം തുടങ്ങില്ലേ? താങ്ക് യു സാർ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. താങ്ക്സ്. ജോർജ് സാറ് വല്ലതും പറയുന്നുണ്ടോ? ജോർജ് എം അൻവേട്ടി സാർ. സാറേ, ആക്ച്വലി ഇത് ഈ ചെറുപ്പത്തിൽ തന്നെ ഇത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് രണ്ട് കാര്യം കൊണ്ട് സാധിക്കാതെ പോകും. ഒന്ന്, തീരെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതിന്റെ കാരണം എന്താന്ന് മനസ്സിലാകാതെ പോകും. വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ തന്നെ ബിസിനസ്സുകാർക്കും ജോലിക്കാർക്കും ഒന്നിനും നേരം കാണുകയില്ല. അപ്പൊ അവർക്ക് അതിനെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകും. ഈ സ്കൂളിൽ ഈ പ്രീ പ്രൈമറി പ്രൈമറി ടീച്ചേഴ്സ് വേണം ഇത് ഐഡന്റിഫൈ ചെയ്യാൻ. അതിനൊക്കെ ഈ പ്രീ പ്രൈമറി പ്രൈമറി ടീച്ചേഴ്സിനെ എൻറിച്ച് ചെയ്യുന്നുണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം? സിസ്റ്റം ഉണ്ട് സാർ, ബഡ് സ്കൂൾ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. പക്ഷെ ആരും അതിന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. നമ്മക്ക് പറഞ്ഞല്ലോ, അറിഞ്ഞ ആൾക്കാർക്ക് പലർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനും നല്ല രീതിയിൽ വളർന്നു വരാനും കഴിഞ്ഞു എന്നുള്ളത്. ഇതിപ്പൊ നമ്മളൊരാൾ പുറകോട്ടാണെങ്കിലോ, ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ പഴവെന്നുള്ളവൻ പയവെന്ന് പറഞ്ഞ പയമാണോടാന്ന് തിരിച്ചു ചോദിച്ച് അവനെ ആക്ഷേപിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അവനെ പൊക്കിയെടുക്കണമെന്നും അവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ അവൻ ഈ പറയുന്ന പലർക്കും ഉള്ളതിനേക്കാളും പല ക്വാളിറ്റി ഉണ്ടെന്നും ഇങ്ങനെ ഒരു കുറവേ ഉണ്ടെന്നുള്ളതും അങ്ങനെ രീതിയിലുള്ള ഒരു ഒരു ടീച്ചിങ് എയ്ഡ്സ് ഈ പ്രീ പ്രൈമറി പ്രൈമറി ടീച്ചേഴ്സിന് കൊടുക്കുന്നുണ്ടോ? എന്നാലല്ലേ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ജനറലൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ഒന്നും ഇല്ല. അതൊരു 2 വയസ്സിന് 3 വയസ്സിന് മുമ്പ്, 5 വയസ്സിന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ അറിയണം, അല്ലെങ്കിൽ പ്രശ്നം. അത് പക്ഷെ പേരന്റ്സിനെ കൊണ്ട് അറിയാൻ പറ്റിയെന്നിരിക്കുകയല്ല. പ്രായമുള്ള നല്ല കാരണന്മാര്, പ്രായമുള്ള കാരണന്മാർക്കൊക്കെ അറിയാം. ഇപ്പോ ഉള്ള ജനറേഷൻ അറിയില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും തിരിച്ചറിയത്തില്ല. പലപ്പോഴും ഇതൊക്കെ പ്രശ്നമല്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കും. എന്റെ കൂടെ ജോലി ചെയ്ത എന്റെ ഒരു ഹയർ ഒഫീഷ്യൽ ബാങ്കിന്റെ ഒരു ജനറൽ മാനേജർ ലെവലിൽ റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ മോൾക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു കന്യാസ്ത്രീകളുടെ സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിലെ ടീച്ചേഴ്സിന് ഈ കുട്ടിയുടെ ചില ഭാവങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് സംശയം തോന്നിയിട്ട് ആ അവരാണ് അവസാനം ഐഡന്റിഫൈ ചെയ്തത്. സീ, ഇറ്റ് ഈസ് ഒൺലി ദ ടീച്ചേഴ്സ് ആൻഡ് ദി സ്കൂൾ ക്യാൻ ഐഡന്റിഫൈ എ മേജർ ഡിസീസ് ത്രൂ വിച്ച് ദ ചൈൽഡ് വാസ് ഗോയിങ് ഓൺ. ഹി വാസ് വെരി ബിസി. By morning 8:30 he is in the office and he is reaching home by 9:30 10.
ഹൗ ക്യാൻ ഹി ബൈ ദാറ്റ് ടൈം ഇവരൊക്കെ ഉറങ്ങിക്കാണും. അപ്പൊ ആ സമയത്ത് ടീച്ചർ കന്യാസ്ത്രീകളായിരുന്നു. ആ ടീച്ചർ അത് തിരിച്ചറിഞ്ഞത് കൊണ്ട് ആ കുട്ടിയുടെ രോഗം ഐഡന്റിഫൈ ചെയ്യാനും ആ ടീച്ചറുടെ രീതിയിലേക്ക് ആ കുട്ടി മാറിയതുകൊണ്ട് ഈവൻ ഹിസ് വൈഫ് ഈവൻ ദോ ഹി വാസ് എ നായർ ഹിസ് വൈഫ് കൺവേർട്ട് ടു എ ക്രിസ്ത്യൻ ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ. ഞാൻ പറയുന്ന ഓരോരുത്തരുടെ ഡെഡിക്കേഷൻ ആണ്, ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ജോബാണ്. അവിടെ മറ്റേത് കാര്യത്തെക്കാളും കൂടുതലായിട്ട് പിള്ളേരുടെ ഡെവലപ്മെന്റ്സ്, പിള്ളേരുടെ കുഴപ്പങ്ങൾ മനസ്സിലാക്കി അവരെ കറക്റ്റ് ചെയ്യുക, അങ്ങനെ ഡെഡിക്കേഷൻ അല്ലാതെ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോകുന്നവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു തൊഴിൽ എന്ന് മാത്രം കാണുകയാണെങ്കിൽ ഇതൊന്നും സാധിക്കുകയില്ല. ആ ലെവലിലേക്ക് ഉയരണം. ആ ലെവലിലേക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഉയർന്നാലേ ഇങ്ങനെയുള്ള കുറവുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും സാധിക്കുക. നമ്മൾക്ക് ഞാനിതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയാവുന്ന എന്റെ ഒരു വളരെ ക്ലോസ് റിലേറ്റീവ് ഉണ്ട്, ആ കുട്ടിക്ക് ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. പക്ഷെ അവര് രണ്ട് കുട്ടികൾക്ക്, പക്ഷെ അവർക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം ഇപ്പോഴും അവർ എടുക്കുന്നില്ല. കാരണം അവരത് അത് അവർക്ക് അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്, പക്ഷെ ഒത്തിരി പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ കുട്ടി പുറകിലോട്ടായിരിക്കുമല്ലോ പഠിത്ത കാര്യം, വളരെ വളരെ പുറകിലായിപ്പോയി. അപ്പൊ അത് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, പക്ഷെ ആ പ്രശ്നങ്ങൾ അതൊരു വലിയ പ്രശ്നമാകുന്ന അവര് മനസ്സിലാക്കിയല്ലോ. കറക്ഷൻ പാടാ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പാടാ. കാരണം ഇവര് പിന്നെ വേറൊരു മൂഡിലേക്ക് മാറും കുട്ടികളെ. കൊച്ചുകുട്ടികളായിരിക്കും മാത്രമേ നമുക്ക് അവരെ ഒരു പരിധി കൂടുതലധികം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മളുടെ വഴിയിൽ വരത്തില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു സ്വഭാവത്തിലേക്ക് അവരായി കഴിഞ്ഞിരിക്കും. പിന്നെ അവര് ഡിഗ്രേഡഡ് ആണെന്ന് അവർക്ക് തോന്നിയാൽ അത് ഭയങ്കര പ്രശ്നമാകും. എന്റെ അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിട്ടിരുന്ന ഒരാള് ഭാര്യ മൂന്നാറില് സബ് രജിസ്ട്രാറാണ്. അവരുടെ കാര്യം പറയണ്ടല്ലോ, അവിടെ മുഴുവൻ ഈ വസ്തുവും പ്രശ്നങ്ങളാണ്. ഹസ്ബൻഡ് അമ്പൂരി സ്കൂളിൽ ടീച്ചറാണ്, ഈ ചങ്ങനാശ്ശേരി ഡയോസിന്റെ. അയർക്കുന്ന തൊള്ള ഫാമിലിയാണ് അവര്. ഈ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് സബ്സിക്വന്റ് റെക്കഗ്നൈസ് ദാറ്റ് ദീസ് ഹിസ് ചൈൽഡ് ഹാസ് ഹിയറിംഗ് ഡിസബിലിറ്റി, സീരിയസ് ഹിയറിംഗ് ഡിസബിലിറ്റി. പക്ഷെ അവൻ ഭയങ്കര വയലന്റ് ആണ്, കാരണം അവൻ പറയുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോഴത്തേന് അവൻ കാണുന്നതെല്ലാം വലിച്ചെറിയുകയാണ്. ഓൺലി ബിക്കോസ് ദ റീസൺ ദാറ്റ് അതേഴ്സ് കാണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി ഈസ് പ്ലാനിങ് ടു സേ. അതാണ് ഒരു സ്റ്റേജ് കഴിഞ്ഞാണുള്ള കുഴപ്പം. മാനേജ് ചെയ്യാനും പാടാകും, മാതാപിതാക്കൾക്ക് അത് ബുദ്ധിമുട്ടുമാണ്. ഇവിടെ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോകും, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോ അവർക്ക് വലിയ ഫീലിംഗ് ഒന്നും കാണും. നിങ്ങള് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലുള്ളവർ തന്നെ അത് ഒരു ട്രയലായിട്ട് ചെയ്താൽ മാത്രമേ അത് മാറും. ഡോക്ടേഴ്സിന് ഇപ്പം ഈ കാര്യമൊക്കെ ഒരു വളരെ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട്, അതിലൊരാളെന്നല്ലാതെ ഇടയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ സാറേ, ഇതിന്റെ കൂടെ എനിക്ക് ഈ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഒരു ടി എസ് പീറ്റർ സാറുണ്ട്. അദ്ദേഹം എന്റെ ഞാൻ ജാംഷഡ്പൂർ ബ്രാഞ്ചിൽ 1988-86 ജോയിൻ ചെയ്യുമ്പോൾ അന്നത്തെ അവിടുത്തെ മാനേജരായിരുന്നു. എറണാകുളം. യാദൃശ്യമായിട്ട് ഞാൻ ഈ പാർട്ടിസിപ്പൻസ് ഇങ്ങനെ അല്ലല്ല എന്റെ കയ്യിലുണ്ട്. ഞാനിക്ക് സാറിന്റെ പടം കണ്ടപ്പോ സംശയം തോന്നി. Then I contacted him. Now he is in our WhatsApp group. WhatsApp group. വളരെ ആക്റ്റീവ് ആണ്. ഒത്തിരിയും പോസിറ്റീവ് തോട്ട്സ് ഷെയർ ചെയ്യുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ. ഒരു പഴയ ഒരു നമ്മുടെ ഒരു സാറിനെ പരിചയപ്പെടാനും കൂടെ സാധിച്ചു. സാറേ സൗത്ത് ആണെന്ന് തോന്നുന്നു. സൗത്ത് തന്നെയാണ് സാറേ. ഫെഡറൽ ബാങ്കിലല്ലേ? ഞാൻ ഫെഡറൽ ബാങ്കിൽ, സാറും ഫെഡറൽ ബാങ്കിൽ. സാറും എന്റെ ഫസ്റ്റ് മാനേജർ ആയിരുന്നു. ഓ അത് ശരി. അപ്പൊ ആയിക്കോട്ടെ സാർ, നോക്കി. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.